السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طہٰ حبیب اللہ کی. سروادرنیرایا ഈ പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ശില്പിയും നേതൃത്വവുമായ സയ്യിദവർഗൾ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് സൗഭാഗ്യസിദ്ധികൾക്ക് നിമിത്തമായ സഖാഫിയ റാത്തീബിൻ്റെ അനുഗ്രഹീതമായ സദസ്സിന് ആമുഖം കുറിച്ചുകൊണ്ടാണ് അല്പം ചില വാചകങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അർഹമുർറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ സദസ്സും സംഘാടനവും ഈ സ്ഥാപനവും അതിലെ സംരംഭങ്ങളും കേന്ദ്ര സ്ഥാപനമായ ആദോറും മജ്‌ലിസും എല്ലാം ഈ ലോകത്ത് സന്തോഷിക്കാനും പരലോകത്ത് ആനന്ദിക്കാനുമുള്ള മഹത് കർമ്മങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതൊക്കെ വിധത്തിൽ ഈ പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം സഹായിക്കുന്നുവോ എല്ലാം ഒരു സ്വാലിഹായ അമലായി ഔദാര്യവാനായ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ നേരുന്ന അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സദസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ ഇതുവഴി ലഭിച്ച ആളുകൾ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ഇനിയും അതുപോലെ അനവധി സന്തോഷങ്ങൾക്ക് നിമിത്തമാകുന്ന ഒരു മജ്‌ലിസായി അല്ലാഹു തആല ഇത് വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. മഹാന്മാരായ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ സമാധാനത്തോടെ ഒരുമിച്ചുകൂടാനും ദിക്ര് ചൊല്ലാനും എല്ലാമുള്ള അവസരം, ആത്മീയമായ അറിവ് നേടാനുള്ള സൗകര്യം, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ ആനന്ദത്തോടെ ഒത്തുകൂടുന്ന ഈ സമയത്ത് ഒരുപാട് ഇസ്ലാമിക പാരമ്പര്യം പറയാനുള്ള സിറിയയിലെ ആയിരക്കണക്കിന് മക്കൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു വീണുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം പറയാൻ കഴിയാത്ത വിധം മീഡിയ സംവിധാനങ്ങൾക്ക് പരിമിതികൾ ഉള്ള സമയത്താണ് നാം കഴിഞ്ഞുകൂടുന്നത്. ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞയിമ്പുന്ന പിഞ്ചോമന കുഞ്ഞിന് പാലിന് പകരം ചോരയിമ്പിക്കുടിക്കേണ്ട ദുരവസ്ഥയിൽ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ കഴിയുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണമോ മരുന്നോ ആവശ്യമുണ്ടെങ്കിൽ ശരീരം നൽകിയാൽ പകരം തരാമെന്ന് പറയുന്ന അത്രയും വേദനാജനകമായ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ദുരിതാശ്വാസ പ്രവർത്തകരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വായിക്കാൻ കഴിഞ്ഞു. ഏകാധിപതിയും അക്രമിയുമായ ഒരു ഭരണാധികാരിയുടെ
ഏകാധിപതിയും അക്രമിയുമായ ഒരു ഭരണാധികാരിയുടെ തേർവാഴ്ചയ്ക്ക് വേണ്ടി അരുങ്കൊല ചെയ്യപ്പെടുന്ന പതിനായിരങ്ങളുടെ നൊമ്പരം ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർ നമ്മുടെ ഉമ്മപങ്ങന്മാരാണ്, അവർ നമ്മുടെ മക്കളും ജ്യേഷ്ഠാനുജന്മാരുമാണ്. സിറിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇസ്ലാമിക പാരമ്പര്യമുള്ള നാടാണ്. ഡമാസ്കസിന്റെയും പാൽമീറയുടെയും സിറിയയിലെ വിവിധങ്ങളായ പ്രവിശ്യകളുടെയും ഊത്തയുടെയും എല്ലാം കഥകൾ പരിശോധിച്ചു നോക്കിയാൽ, അലപ്പോയുടെ കഥകൾ വായിച്ചു നോക്കിയാൽ, കഴിഞ്ഞ കാലത്ത് കടന്നുപോയ പണ്ഡിത കേസരികളുടെയും ആത്മജ്ഞാനികളുടെയും വിളനിലമായിരുന്നു അത്. ഇന്നതെല്ലാം ചാമ്പലാക്കപ്പെടുന്ന അവസ്ഥയിലാണ് ലോകം. കേട്ടും അറിഞ്ഞും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. കുത്തക രാജ്യങ്ങളുടെ ആയുധ പരിശോധനയ്ക്കുള്ള ഇടമായി അത് മാറിയിരിക്കുന്നു. പലതവണ രാസായുധ പ്രയോഗം നടത്തിയെന്നാണ് നമ്മൾ വായിച്ച കാര്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് അങ്ങനെ, വേറെ ഒരു ഭാഗത്ത് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന യമൻ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് ഇസ്ലാം വിളനിലമായി മാറിയ സൻആഇന്റെ മണ്ണിൽ പോരാട്ടം നിലച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെയും ബഹുമാനപ്പെട്ട അബൂബക്കർ സക്രാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹുവിന്റെയും മുഹാജിർ റഹ്മത്തുല്ലാഹി അലൈഹിയുടെയും ഇങ്ങനെ തുടങ്ങി 1000 പണ്ഡിത ശ്രേഷ്ഠന്മാർ വിശ്രമിക്കുന്ന ഹളറമൗത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഗ്രേസരന്മാരായ പണ്ഡിതരിൽ ഒരാൾ ളുഹാ സമയത്ത് കൊല്ലപ്പെട്ടത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓരോ രാജ്യങ്ങളുടെയും കഥ പരിശോധിക്കുമ്പോൾ ഇതുപോലെയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നിലവിളികൾ പുതുമയില്ലാത്തത് കൊണ്ട് ഉദ്ധരിക്കാൻ ആളുകളില്ല. ശ്രീലങ്കയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളുടെയോ അക്രമങ്ങളുടെയോ ഇരകളായി മരിച്ചു വീഴുന്ന ഈ സമുദായത്തിന്റെ മക്കളുടെ വാർത്ത അറിയാൻ അവിടെ മീഡിയ അടിയന്തരാവസ്ഥയുടെ കീഴിലാണ് കഴിയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് എഴുതിയും പറഞ്ഞുമെല്ലാം പത്രങ്ങൾ മടുത്തതുപോലെയാണ്. അവിടുത്തെ ദുരവസ്ഥകൾ അവസാനിച്ചിട്ടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ എണ്ണിയാൽ ഫിലസ്തീനിന്റെയും ഈജിപ്തിന്റെയും ലോകരാഷ്ട്രങ്ങളിൽ എവിടെയെല്ലാമാണ് ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലും പല ഊടുവഴികളിലും ദുരന്തങ്ങൾ പതിയിരുന്നുകൊണ്ട് അടിക്കടി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. അതേ സമയത്തു തന്നെ നമ്മളെപ്പോലെയുള്ള സഹോദരന്മാർ ഇന്ത്യയുടെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ, ഇതുപോലെ ഒന്ന് ഒത്തുകൂടാനുള്ള ഇസ്ലാമിക പശ്ചാത്തലമില്ലാതെ, അറിവിന്റെ വെളിച്ചമില്ലാതെ അലഞ്ഞു നടക്കുന്നവരെയും നമുക്ക് നേരിട്ടു തന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സാമൂഹിക രാഷ്ട്രീയ ദുരന്തങ്ങളുടെ തീച്ചൂളയിൽ കഴിയുമ്പോഴാണ്, നല്ല ചൂടുകാലത്തേക്ക് നമ്മൾ കടന്നു വരികയാണല്ലോ. സൗത്ത് ആഫ്രിക്കയിലെ കാപ്ടൗണിൽ നിന്നുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു കുടുംബത്തിന് ദിവസം കിട്ടുന്നത് 40 ചില്ലറ ലിറ്റർ വെള്ളമാണ്. കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ അത് 20 ലിറ്ററായി കുറയും. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ കുടിവെള്ളത്തിന് വേണ്ടി ലോകത്ത് യുദ്ധം നടക്കാൻ പോകുന്നു. അതാദ്യം ക്യാപ്ടൗണിൽ നിന്നായിരിക്കുമെന്ന് മീഡിയകൾ നമ്മോട് പറഞ്ഞു തരികയാണ്. എത്രയോ കാലമായി മഴ കിട്ടിയിട്ട് അവിടുത്തെ മരങ്ങൾ ഉണങ്ങി കരിഞ്ഞുപോയി, നാൽക്കാലികൾ ചത്തു വീണുകൊണ്ടിരിക്കുകയാണ്.
മനുഷ്യൻ ഒരു ബോട്ടിൽ വെള്ളത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ അവിടുത്തെ സർക്കാരിന് പോലും വെള്ളം വിതരണം ചെയ്യാൻ കഴിയാതെ വിഷമിക്കുകയാണ്. ഇങ്ങനെ ലോകം മുഴുവനും ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ വലിയ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒന്നാമതായി അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ അറിയണം. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ അഹങ്കാരങ്ങളെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മളെയും തേടിയെത്തും. മൂന്നാമതായി മാനസികമായിട്ടെങ്കിലും അവരോട് ചേരാനുള്ള ഒരു താല്പര്യം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് ഈ ഉമ്മത്തിൽ നിന്ന് നഷ്ടമാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഇന്നലെ കുലീനമായി കഴിഞ്ഞ രാജ്യങ്ങളാണ്. ഇന്നവിടെ വേദനകൾ വരാനുള്ള അടിസ്ഥാന കാരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അവിടെയാണ് എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ ഉണർത്തലുള്ളത്. അള്ളാഹുവിനെ വേണ്ട പോലെ ഭയക്കാതെയും അള്ളാഹുവിന്റെ നിയമങ്ങളെ മാനിക്കാതെയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും അറിഞ്ഞുകൊണ്ട് വേണ്ടതുപോലെ ജീവിക്കുന്നതിന് പകരം അവനവന്റെ ഇഷ്ടാഭാസങ്ങളുടെ മുന്നിൽ പോയപ്പോഴാണ് അല്ലാഹു തആല ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി നന്മയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ഭീഷണിയാണ് ഈ സംഭവങ്ങളിൽ നിന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സദസ്സിൽ കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. ആത്മജ്ഞാനികളായ സാദാത്തുക്കളുടെയും ആധികാരിക ജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെയും മനോഹരമായ സംഗമത്തിൽ നിന്ന് മാനസികമായ സംതൃപ്തി നേടിക്കൊണ്ടാണ് ഓരോ റാത്തീബിന്റെ മജ്ലിസും കഴിഞ്ഞ് നിങ്ങൾ പിരിയാറുള്ളത് എന്നറിയാം. ഒന്ന് രണ്ടു കാര്യങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا او ഈമാനുള്ള ജനങ്ങളെ, ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖ് ബിമാ ഉലിമ മജീഉ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ സത്യമാണെന്ന് സ്വീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ നേരായ രീതിയിൽ ഉൾക്കൊള്ളുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈമാൻ നേടിയവരെ, യാ അയ്യുഹല്ലദീന ആമനു, ഹബീബായ മുത്തുളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്ന കാര്യങ്ങളെ അംഗീകരിച്ചു സ്വീകരിച്ച ജനങ്ങളെ, കേവലം അങ്ങ് വിശ്വാസികളെ എന്ന് പറഞ്ഞു പോയാൽ പോരാ. ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ കൃത്യമായി അനുകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് വന്ന ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വല്ലാഹി മദാറു കുല്ലി സആദതി, എല്ലാ ജയത്തിന്റെയും മുന്നേറ്റത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത്
തഖ്വയാണ് അല്ലാഹുവിന്റെ കൽപ്പനകളിലുള്ള അനുസരണയാണ്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ആ തഖ്വയുടെ കേന്ദ്രമെന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണല്ല, കാതല്ല, അവന്റെ ഹൃദയമാണ്, അവന്റെ അന്തരംഗമാണ്. ആ ഹൃദയത്തിൽ നിന്നുള്ള ശരിയായ അംഗീകാരം വരുമ്പോഴാണ് തഖ്വയുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ. അപ്പോൾ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ തഖ്വയിലേക്ക് വരണം. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കാനും അല്ലാഹു വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള വിധേയത്വമാണ്, ഹൃദയം കൊണ്ടുള്ള അംഗീകാരമാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈമാനും തഖ്വയുമാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. കേവലമായി ഞാനൊരു മുസ്ലിമാണെന്ന് വാദിച്ചത് കൊണ്ട് കാര്യമില്ല, ഇസ്ലാമിന്റെ പേരുകൾ സ്വീകരിച്ചത് കൊണ്ട് കാര്യമില്ല. അടിസ്ഥാനപരമായ ഈമാൻ എന്ന തഖ്വ എന്ന ഗുണം നമ്മളിൽ ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് ജയിക്കാനാവുക. ആ തഖ്വ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ചെറുപ്പത്തിലേ അതിനുള്ള അനുശീലനങ്ങൾ ഉണ്ടാവണം. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ആത്മീയ ചക്രവാളത്തിലെ മഹനീയ ഗുരുവര്യരായ സഹലു ബിൻ അബ്ദില്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ആ മഹാൻ അവർക്ക് 3 വയസ്സുള്ള സമയത്ത്, അതാ പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റ് നോൽക്കുന്ന സമയത്താണ് മഹാനവറുകളെ പറയാണ്, എനിക്ക് 3 വയസ്സുള്ള സമയം, വകുന്തു അഖൂമു ബില്ലൈലി അൻദുറു ഇലാ സ്വലാത്തി ഹാലീ മുഹമ്മദ് ബിനു സിവാർ. ഞാൻ പാതിരാത്രിയിൽ എഴുന്നേറ്റ് എന്റെ പ്രിയപ്പെട്ട അമ്മാവനായ മുഹമ്മദ് ബിനു സിവാർ എന്നവരുടെ നിസ്കാരത്തിലേക്ക് നോക്കിയിരിക്കും. 3 വയസ്സുള്ള മകന്റെ അവസ്ഥയാണ് സഹലിതങ്ങൾ പറയുന്നത്. എനിക്ക് 3 വയസ്സുള്ള കാലത്ത് ഞാൻ എൻ്റെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ, ആത്മീയ ലോകത്തെ വലിയ വ്യക്തിത്വമാണ്, മഹാനവറുകളുടെ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മാവൻ എന്നോട് പറയുകയാണ്, അലാ തദ്കുറുല്ലാഹല്ലദീ ഖലഖക, അല്ലയോ മോനെ, നിന്നെ പടച്ച അല്ലാഹുവിനെ നീ ദിക്ർ ചെയ്യുന്നില്ലേ, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നീ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ എന്ന് മുഹമ്മദ് ബിൻ സിവാർ നിങ്ങൾ 3 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സഹറത്തുൽ ഖുർആൻ പുതിയൊരു സംസ്കാരം കൊണ്ടുവരുന്നത്. ഇവിടെയാണ് നമ്മുടെ രക്ഷിതാക്കളുടെ അലംഭാവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് തർബിയത്താവൂല, നമ്മുടെ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വസ്ത്രം കൊടുത്തത് കൊണ്ട് തർബിയത്താവൂല, നമ്മുടെ മക്കൾക്ക് കിടക്കാൻ ഇടം കൊടുത്തത് കൊണ്ട് തർബിയത്താവൂല. അതാർക്കും കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. മാതാപിതാക്കളുടെ തർബിയത്ത് വേണമെങ്കിൽ അവർ ചെറുപ്പത്തിലെ മക്കളെ അല്ലാ അല്ലാ എന്ന വിചാരത്തിലേക്ക് കൊണ്ടുവരികയും അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് അവരെ ചേർത്ത് കൊണ്ടുവരികയും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ പെട്ടുപോകാതെ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാലും നടക്കാലും, വസ്ത്രം കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ കൊടുത്താലോ ആവും. തർബിയത്ത് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന തിന്മയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിനാണ് തർബിയത്തുൽ അബ്നാ അല്ലെങ്കിൽ തർബിയത്തുൽ ഔലാദ് എന്ന് പറയുന്നത്. മാതാപിതാക്കൾ മക്കളെ പരിചരിക്കേണ്ടത് എങ്ങനെയാണ്? ഹബീബായ മുത്തോളി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബ സനീൻ, ഏഴു വയസ്സായാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. എന്റെ കുട്ടിക്ക് ഏഴു വയസ്സായപ്പോ ഞാൻ വിളിച്ചിട്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സമാധാനിക്കാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കൾ ഈ മജ്‌ലിസിൽ ഉണ്ടാവും? കൈവക്കാനെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാ മതി. എന്റെ കുട്ടിക്ക് ഏഴു വയസ്സായപ്പോൾ ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോനെ ഏഴു വയസ്സായി, നീ നിസ്കരിക്കണം. പത്തു വയസ്സായിട്ടും അവർ നിസ്കാരത്തിൽ അലംഭാവമുള്ളവരാണെങ്കിൽ അവർക്ക് ശിക്ഷണം നടത്തിയിട്ട് അവരെ നിസ്കരിപ്പിക്കണമെന്ന് പറഞ്ഞതാരാണ്? ലോകത്തിന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തന്ന അധ്യാപനമാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ ഒരു പരിചരണം. ഏഴു വയസ്സിനും പത്തു വയസ്സിനും നമ്മളുടെ ഓമന മക്കൾക്ക് നമ്മൾ തർബിയത്ത് നൽകിയിട്ടുണ്ടോ? ഇനിയുള്ള ഉമ്മമാരെ രക്ഷിതാക്കളെ അറിയണം, നമ്മുടെ മക്കൾക്ക് ഏഴു വയസ്സാകുമ്പോ അവരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കരിക്കണം മോനെ. അങ്ങനെ പറയുമ്പോ നിസ്കരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ നിസ്കാരം പരിചയപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയൂലല്ലോ. അതിനു മുമ്പേ നിസ്കാരത്തെ കുറിച്ചുള്ള പ്രാഥമികമായ ജ്ഞാനങ്ങൾ അവർക്ക് നൽകണം. ഇവിടെയാണ് മൂന്ന് വയസ്സുള്ള മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രിയിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്റെ അമ്മാവൻ സഹൽ ബിനു അബ്ദില്ലാഹി തുത്തുരി റളിയല്ലാഹു ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനു സിവാർ തങ്ങൾ അതാ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ നോക്കുകയാണ്. ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ, രാവിലെ സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന വാപ്പയെ കാണാൻ നിങ്ങളുടെ മക്കൾക്ക് അവസരമുണ്ടോ? സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്ന വാപ്പാനെ കാണാൻ ഇന്നത്തെ മക്കൾക്ക് ഭാഗ്യമുണ്ടോ? എന്റെ വീട്ടിലെ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടോ? സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന ഉമ്മയെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ മക്കൾക്കുണ്ടോ? മഗ്‌രിബിന്റെ മുസല്ലയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന ദിക്ര് ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇന്ന് അവസരമുണ്ടോ? അവിടെ നിന്നാണ് പാഠഭാഗങ്ങൾ തുടങ്ങേണ്ടത്. അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമ്മ നിന്ന് പൊട്ടിക്കരയുകയാണ് മുസല്ലയിൽ. ആരാണ് അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഉമ്മ? ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. പൊന്നോമന മകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറു ഗുഹയുടെ അകത്തളത്തിൽ ഇരുന്നപ്പോൾ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ അവസരം കിട്ടിയ ഭവതിയാണ്. ആ ഭക്ഷണമൊന്ന് കെട്ടിവെക്കാൻ ഒരു സാധനം കിട്ടാതെ വന്നപ്പോ മേൽമുണ്ട് കീറിയിട്ട് ഭക്ഷണം കെട്ടിവെച്ചു കൊണ്ടുചെന്നപ്പോൾ ഇരട്ട പട്ടക്കാരി എന്ന് വിളിച്ചു മുത്തുനബി തങ്ങൾ. അങ്ങനെ വിളിക്കപ്പെട്ട മഹതിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആസ്മാ റളിയല്ലാഹു അൻഹ മുസല്ലയിൽ നിന്ന് കരയുകയാണ്. അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ കടന്നു വരുമ്പോൾ ഉമ്മ കരയാണ്. എന്തിനാണ് കരയുന്നത്? ഖുർആൻ പാരായണം ചെയ്ത് കരയുകയാണ്. അന്ത്യനാളിന്റെ ഭീകരതയെ കുറിച്ചുള്ള പരാമർശമുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഉമ്മ കരയുകയാണ്. അല്ലയോ എന്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ ഓതുന്ന ഉമ്മാനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൊബൈലിൽ ഇങ്ങനെ എത്തിക്കാഫിരിക്കുന്ന ഉമ്മാനെ കാണാൻ കഴിയുന്നുണ്ടാവും?
എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പരിശുദ്ധമായ കലാമിനോട് ഹൃദയം ചേർത്ത് പാരായണം ചെയ്യുന്ന ഉമ്മമാരെ ഇന്നത്തെ മക്കൾക്ക് കാണാനുണ്ടോ? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അദത്ത ശഅബൻ തയ്യിബൽ ഇറാഖീ. ഉമ്മമാരിൽ നിന്നാണ് അറിവിന്റെ ആദ്യ പാഠങ്ങൾ അറിയേണ്ടത്. മാതാക്കളിൽ നിന്നാണ് ഈമാനിന്റെ മധുരം രുചിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഖാജാ സക്കർക്കഞ്ച് റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകൾക്ക് നിസ്കാരത്തിന്റെ മധുരം ആദ്യം നൽകിയതാരാണ്? അവിടുത്തെ ഉമ്മയാണ്. മുസല്ലയുടെ അടിയിൽ വെച്ച പഞ്ചാര പൊതിയിൽ നിന്നാണ് നിസ്കാരത്തിന്റെ മധുരം തുടങ്ങുന്നത്. ഖാജാ സക്കർക്കഞ്ച് റഹ്മത്തുല്ലാഹി അലൈഹി. ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളുടെ നിസ്കാരത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അല്ല മോനെ, നിന്നെ പടച്ച അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ? ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ദിക്ർ ചെയ്യേണ്ടത്? ഉടനെ എന്നോട് പറഞ്ഞു തന്നത്, അല്ലാഹു മഈ അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഈ ദിക്ർ ചൊല്ലണം, ദിവസം ഒരു 3 പ്രാവശ്യം ഹൃദയം കൊണ്ട് ചൊല്ലണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഖുൽ ബിഖൽബിക ഇൻദ തഖല്ലുബിക ഫീ സിയാബിക സലാസ മറാത് മിൻ ഗൈരി അൻ തുഹരിക ബിഹി ലിസാനക അല്ലാഹു മഈ അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഈ ദിക്റു ചൊല്ലണം, ഈ ദിക്ര ചൊല്ലണമെന്ന് പറഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ് ദിക്ര ചൊല്ലുകയാണ്. ഈ ദിക്റിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു മഈ, അല്ലാഹു എപ്പോഴും എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്. ഈ ദിക്റാണ് ചൊല്ലേണ്ടത്, ഈ ദിക്റാണ് ചൊല്ലാൻ അമ്മാവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ദിക്ർ പതിവാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ സബഅ മറാത്, എല്ലാ ദിവസം എല്ലാ രാത്രിയിലും ഒരേഴു തവണ ഈ ദിക്ർ ചൊല്ലണേ. 3-4 വയസ്സിന്റെ ഇടക്ക എല്ലാ ദിവസവും 7 തവണ ഈ ദിക്ർ ചൊല്ലണം എന്നോട് പറഞ്ഞ് ഞാൻ ആ ദിക്റുമായി ഇങ്ങനെ കഴിയുകയാണ്. ഉമ്മപെങ്ങന്മാരോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇന്നത്തെ മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നത് കാട്ടാളന്മാരുടെ കയ്യിലാണ്, അഭിസാരികകളുടെ കയ്യിലാണ്. അതെന്താ മുസ്ലിയാരെ അങ്ങനെ പറയണത്? ഉമ്മമാർക്ക് അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ മൊബൈൽ അങ്ങ് കൊടുക്കും, ഗെയിം നോക്കിക്കോളാൻ പറയും മക്കളോട്. ഈ ഗെയിമിലൂടെ വരുന്ന ഔലിയാക്കളൊന്നുമല്ല, ആ ഗെയിമിൽ അവർ വ്യാപൃതരാകുന്ന സമയം മുഴുവനും ഏതോ കാട്ടാളന്മാരുടെ തർബിയത്തിലാണ് നിങ്ങളുടെ മക്കൾ. പരിസരമറിയാതെ അവരവരോട് ചേർന്നിരിക്കുകയാണ്. ചാനലുകളുടെ മുമ്പിൽ മിന്നി മറയുന്ന കാർട്ടൂണുകളുടെ മുമ്പിൽ മനസ്സ് തറച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ. ഏതോ അനാവശ്യ ലോകത്തെ ആളുകളുടെ കൂടെ കഴിയുകയാണ്. ഏതോ തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ കൂടെ കഴിയാണ്. ആ മണിക്കൂർ മുഴുവൻ അവർ ഇഖ്ലാസോടെ ഇരിക്കുക, പരിസരത്തുള്ള ഒന്നും അറിയണില്ല. പരിസരങ്ങളിൽ നടക്കുന്നതൊന്നും അറിയാതെ നമ്മുടെ മക്കൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കാൻ നേരമില്ലാത്തവരായി നിങ്ങൾ മാറരുത്.
മൊബൈലിൽ ഗെയിം കൊടുത്തിട്ടോ ചാനൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടോ സീരിയലുകളുടെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനലുകളോ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ മക്കളെ കൈയൊഴിയല്ലേ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ മക്കളും പരിശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. എല്ലാവരും തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തെ ഏറ്റെടുക്കാനുള്ള പവിത്രമായ ഹൃദയത്തോടെയാണ് പിറന്നു വീഴുന്നത്. അവരെ വഴിമാറ്റിയതാരാണ്? അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് തള്ളുന്നതാരാണ്? അതവരുടെ മാതാപിതാക്കളാണെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി തങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മൾ നൽകുന്നില്ല. നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗമാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ടത്. അല്ലാതെ ലോകത്തെ നടമാടുന്ന അനാവശ്യങ്ങളുടെ ലോകത്തെ ആളുകളോടുള്ള സ്നേഹമല്ല. ഇന്ന് വഴിമാറിപ്പോകുന്നു നമ്മുടെ പരിചരണങ്ങൾ, നമ്മുടെ തർബിയത്തുകൾ ഏതെല്ലാമോ വഴിക്ക് മാറുകയാണ്. അതുകൊണ്ട് നമ്മളെ കടന്നു വരണം ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വഴിയിലേക്ക്. മഹാനരായ സഹലി തങ്ങളെ പറയുകയാണ്, ഞാനങ്ങനെ ഏഴു തവണ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് കുറച്ച് നാള് കഴിഞ്ഞപ്പോ എന്റെ അമ്മാവൻ പറയാണ്, പതിനൊന്ന് തവണ ചൊല്ലണേ മോനെ, പതിനൊന്ന് തവണ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമായി അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഞാനങ്ങനെ കുറച്ചു ദിവസമെന്ന് ചൊല്ലിയപ്പോൾ മഹാനവറുകളെ പറയാണ്, അങ്ങനെ ഞാൻ പതിനൊന്ന് പ്രാവശ്യം വീതം കുറച്ചു നാള് ചൊല്ലിയപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, ദിക്ർ ചൊല്ലുമ്പോഴുള്ള മധുരം, സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള മധുരം, നിസ്കരിക്കുമ്പോഴുള്ള മധുരം, അത് നാവുകൊണ്ട് പറയാനല്ലാതെ അനുഭവിച്ചവരെവിടെ? ഒരു മാധുര്യം. മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാളിൽ ഈമാനിന്റെ മധുരം അനുഭവിച്ചു പോയി. അതിൽ ഒരു കാര്യം ഏതാണ്? അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാവരെക്കാളുമുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടമായി മാറുക. ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുക. നാവുകൊണ്ട് ഇങ്ങനെ ലൈസൽ ഖൽഖലത്തു ബില്ലിസാൻ, നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോണല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആത്മജ്ഞാനത്തിന്റെ അമരത്തുള്ള ശ്രേഷ്ഠന്മാർ പറഞ്ഞതുപോലെ, കേവലം നാവുകൊണ്ട് പറഞ്ഞു പോകലല്ല, എന്റെ കൽബിൽ ഒരു മധുരം അനുഭവിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളോട് ചോദിച്ചു, കൈഫ അസ്ബഹത,
രാവിലെ പ്രഭാതമായത് എങ്ങനെയാണ് മോനെ എന്ന് ഹാരിസത്ത് ഇബ്നു മാലിക് എന്നവരോട് ചോദിച്ചു. അവര് പറഞ്ഞു, തങ്ങളെ അസ്ബഹത്തു മുഅ്മിനൻ ഹഖാ, ഞാനൊരു ഹഖായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്. നല്ലൊരു ഉറച്ച മുഅ്മിനായിട്ടാണ് ഇന്ന് രാവിലെ ആയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദിക്കുകയാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങളുടെ വാക്കിന്റെ ശരിയായ ആശയം എന്താണ്? അപ്പോൾ ആ സ്വഹാബി പറയുകയാണ്, എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനോട് എനിക്ക് വലിയ പ്രിയമാണ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടം. والذين آمنوا أشد حبا لله, ഈമാനുള്ളവരുടെ പെരുത്ത ഇഷ്ടം അല്ലാഹുവിനോടാണ്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ പറഞ്ഞില്ലേ, ലോ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖൽതു അബൂബക്കറിൻ ഖലീല വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഒരാൾക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയേനേ, പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ അത്യുന്നതമായ സ്നേഹം ആരോടാണ്? ഖാലിഖായ റബ്ബിനോടാണ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്. എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമുണ്ടാവുക, അല്ലാഹുവിനെ പ്രിയം വെക്കുക, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുക. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കച്ചവടം നടത്താൻ വേണ്ടി അല്ലാഹു തആല ദുനിയാവിലേക്ക് അയച്ചിരുന്ന, എപ്പോഴും കച്ചവടത്തെ കുറിച്ചുള്ള ആലോചനയുള്ള ചില ആളുകളുടെ വിചാരം കുടുംബം പോറ്റാൻ വേണ്ടി അല്ലാഹു ദുനിയാവിലേക്ക് അയച്ചിരുന്ന, എപ്പോഴും കുടുംബം പോറ്റുന്ന വിചാരമുള്ള, അതൊക്കെ സൈഡായ കാര്യങ്ങളാ. അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഭൂമിയിലെ ജീവിതത്തിൽ കുടുംബമുണ്ട്, അപ്പൊ കുടുംബത്തെ നോക്കണം, വരുമാനം വേണം, അതിന് വരുമാനം ഉണ്ടാക്കണം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം കച്ചവടമല്ല. നമ്മൾ കുട്ടികളെ ബംഗളൂരുവിൽ പഠിപ്പിക്കാൻ ഉണ്ടാക്കി, പഠിക്കാൻ പോയാൽ അവർക്ക് ക്യാഷ് വേണം പോയി വരാൻ, താമസിക്കാൻ റൂം വേണം, അവർക്ക് ഭക്ഷണം വേണം, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അവനെ അങ്ങോട്ട് അയച്ചത് പക്ഷേ ഭക്ഷണം കഴിക്കാനല്ല, നല്ല റൂമിൽ താമസിക്കാനല്ല. പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ നമ്മൾ ചോദിക്കാനല്ല, മോനെ നിന്നെ എന്തിനാണ് ബംഗളൂരുവിലേക്ക് വിട്ടത്? അവിടെ സുഖവാസം നടത്താനാണോ? ഭക്ഷണം കഴിച്ച് കഴിയാനാണോ? അതൊന്നുമല്ല, പഠിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് നമ്മെ അയച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്തിന്റെ മാധുര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഓടുകയാണ്. നിസ്കാരത്തിന്റെ മാധുര്യം അറിയുന്നവരെവിടെ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഹുബ്ബിബൈലൈക്കും മിൻ ദുനിയാകും സലാത്ത്, ഈ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളത്, അതിൽ ഒന്നേതാണ് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലുള്ള ഹൃദയാനന്ദമാണ്, നിസ്കാരത്തിലുള്ള ഹൃദയാനന്ദമാണ് ഈ ദുനിയാവിൽ നിന്ന് ഇഷ്ടമുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്ന് പഠിപ്പിച്ചു തന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങൾ. എങ്കിൽ എൻ്റെ സഹോദരന്മാരോട് പറയാണ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കാനും വേണ്ടേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്? എല്ലാം തരാൻ അല്ലാഹുവിനെ കഴിയും, എല്ലാം തരാൻ റബ്ബിനെ സാധിക്കും.
നിങ്ങൾ നോക്കൂ, തീജ്വാലകൾ പാറിക്കളിക്കുന്ന സിറിയയുടെ മണ്ണിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു ഓമന കുഞ്ഞ് പറയാണ്, ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. ഞാൻ റബ്ബിനോട് പറഞ്ഞു കൊടുക്കും. അത് വായിക്കുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നി എന്താ, ആ കുട്ടിക്കുള്ള ഈമാ നമുക്കുണ്ടാവും. ആ കുട്ടിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഈ മരണത്തിന് ശേഷം രാജാധിരാജനായ റബ്ബിന്റെ ദർബാറിലെത്തുമെന്ന്, അവിടെ റബ്ബിനോട് ആവലാതിപ്പെടാമെന്ന മനസ്സുള്ള ആ കുഞ്ഞിന്റെ ഈമാൻ എന്റെ മനസ്സിലുണ്ടോ? നമുക്ക് ആ ഈമാൻ കിട്ടിയോ രക്ഷിതാക്കളെ? വല്ലദീന ആമനൂ അഷദ്ദു ഹുബ്ബല്ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടം വേണം. അല്ലാഹുവിനോട് ഇഷ്ടം വന്നാൽ അവന്റെ ലിഖാഇനോട് കാത്തിരിക്കുകയാണ്. ഈ ലോകത്തുള്ള ആനന്ദങ്ങൾ മുഴുവനും താൽക്കാലികമാണ്, ഇവിടെയുള്ള ആർഭാടങ്ങൾ മുഴുവനും നൈമിഷികമാണ്, ഇവിടെയുള്ള സൗകര്യങ്ങൾ മുഴുവനും നാളെ വിട്ടെറിഞ്ഞ് പോകേണ്ടതാണ് എന്ന ഒരു അവബോധത്തിൽ നിന്നല്ലേ നമ്മൾ മുന്നോട്ട് വരേണ്ടത്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വകിബരിയാഹു, അല്ലാഹുവേ നിന്റെ മഹത്വത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, ഞങ്ങൾക്ക് നിന്നോടുള്ള ഹുബ്ബ ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാ. നമ്മളെ മുത്തിനബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്തേലും എല്ലായ്പ്പോഴും ചെല്ലണം, അതുപോലെ അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോ ജല്ല ജലാലു എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹത്വമുള്ളതാണ്. നമ്മുടെ രക്ഷിതാവായ റബ്ബിന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാ എന്ന് കേൾക്കുമ്പോ ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തണം. വലിയ പുണ്യമുള്ള ദിക്റാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോ ജല്ല ജലാലുഹു, കാരണം ആ ദിക്റാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു എന്ന് കേൾക്കുമ്പോഴേക്ക് വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്. ഇവിടെ സഖാഫിയ റാത്തീബിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് അല്ലാഹുവിലുള്ള ദിക്റിലേക്കുള്ള ലയനമാണ്, ഹൃദയം കൊണ്ട് ചേരാനാണ്. അല്ലാഹ് എന്ന ദിക്റിൽ അവന്റെ അസ്മാഉകൾ, അവന്റെ മഹത്വങ്ങൾ, ആ മഹാന അല്ലാഹ് ജൽ മഹാനായ അല്ലാഹു തആല മഹാനരായ ജല്ല ഹബീബായ മുത്തു നബിതങ്ങൾക്ക് നൽകിയ മഹത്വങ്ങൾ, ഇതെല്ലാം നമ്മൾ ചൊല്ലി പാടി പറയുന്നത് റബ്ബിലേക്ക് ചേരാനാണ്. അല്ലാഹുവിനെ അറിയണം, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമകളായി മാറുക, യഥാർത്ഥ മനുഷ്യന്മാരായി മാറുക, യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറുക. അതാണ് മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്. ഹാരിസത്ത് ബിൻ മാലിക് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുവല്ലോ, ലികുല്ലി ഖൗലിൻ ഹഖീഖാ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസാ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, നിങ്ങളുടെ വാക്കിന്റെ പൊരുൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ്, എനിക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്. പിന്നെന്താണ്? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കിയിരിക്കുന്ന പോലെ ആ സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് ഞാൻ കഴിയുകയാണ്, നരകത്തെ ഞാൻ കൺമുന്നിൽ കാണുന്ന പോലെ ഞാൻ അതിനെ ഭയക്കുകയാണ്. അതാണ് എന്റെ അവസ്ഥ. അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ്, എന്റെ മുമ്പിൽ സ്വർഗമുണ്ടെന്ന പോലെ ഞാൻ അതിനെ മോഹിക്കുകയാണ്, എന്റെ മുമ്പിൽ നരകം തെളിയുന്നത് പോലെ ഞാൻ അതിനെ പേടിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്നാൽ ഇൽസം അലാ ദാലിക, അതിന്മേൽ തുടർന്നോ ഹാരിസ, തുടർന്നു പോകട്ടെ അങ്ങനെ ഒരു ജീവിതമെന്ന്. അല്ലാഹുവും റസൂലുമായുള്ള ഹൃദയത്തിന്റെ വ്യവഹാരം
അപ്പോൾ ഹാരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രാവിലെ ആകുന്നത് ഒരു ഹഖായ മുഅ്മിനായിട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദിനരാത്രങ്ങൾ എങ്ങനെയാണ്, ജീവിതങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. സഹിൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളെ, അജിദു ഫീ ഖൽബി ഹലാവാ, എന്റെ ഹൃദയത്തിൽ ഒരു നല്ല മധുരം അനുഭവിക്കുന്നുണ്ട്. അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം. നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തിന്റെ മാധുര്യം ഉണ്ടായാൽ പിന്നെ അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സുബഹ് നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ പ്രയാസമില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മാധുര്യം അറിഞ്ഞാൽ പിന്നെ തഹജ്ജുദിനെ വിളിക്കേണ്ടതില്ല. അതെന്തൊരു മധുരമാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ സ്വലാത്തിന്റെ മാധുര്യം അറിയുമ്പോഴാണ് ലോക ഗുരുവായ തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള സ്വലാത്തിന്റെ മാധുര്യം അറിയുമ്പോൾ അറിയുമോ, സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ആരാണ് മദീനത്തെ പള്ളിയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അൽ ഇൽമിന്റെ മാധുര്യം, ഇബാദത്തിന്റെ മാധുര്യം, അല്ലാഹുവിനോടുള്ള ദിക്റിന്റെ മാധുര്യം, ഇതെല്ലാം അറിഞ്ഞ മഹാനാണ് സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു എന്ന താബിഈ മഹാൻ. മദീനത്തെ പള്ളിയിൽ അങ്ങനെ കൂടുകയാണ്. മർവാൻ ബിനുൽ ഹക്കം എന്ന് പറയുന്ന ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാൻ, അറിയുമോ, മകന് വിവാഹത്തിന് വേണ്ടി ആലോചിക്കുകയാണ് സയ്യിദ് തങ്ങളുടെ മകളെ. പറഞ്ഞു പറ്റൂല, കൊട്ടാരത്തിലേക്ക് കൊടുക്കാൻ എനിക്ക് മക്കളില്ലെന്ന്. അങ്ങനെ മഹാനവറുകളെ കഴിയുമ്പോഴാണ് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴും മസ്ജിദുൻ നബവിയിൽ നിന്ന് മാറിയില്ല. മഹാനവറുകൾക്ക് 40 കൊല്ലം മസ്ജിദുൻ നബവിയിലെ തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മഹാനാണ് സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാ, നമുക്കെങ്ക് പറയാൻ യോഗ്യത ഉണ്ടോ? 40 കൊല്ലം മദീനത്തെ പള്ളിയിലെ മസ്ജിദുൻ നബവിയിലെ ഔവല് തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല. മഹാനവറുകളെ പറഞ്ഞു, എനിക്ക് മദീനയിൽ ഇമാമിന്റെ ചുമലല്ലാതെ മറ്റൊരു ചുമൽ ഒരൊറ്റ നിസ്കാരത്തിനും എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഔവല് സഫിൽ ഒന്നാമത്തെ ആളാണ്. ഇമാമിന്റെ ചുമലല്ലാതെ വേറെ ഒരാളുടെ പിൻഭാഗത്ത് നിന്ന് നിസ്കരിക്കേണ്ടി വന്നിട്ടില്ല. 40 കൊല്ലം നിസ്കാരത്തിന്റെ മധുരം. ബഹുമാനപ്പെട്ടവരോട് അന്നുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് ദൂരെ അവിടെ പോ, ആ തോട്ടത്തിൽ പോയി നിങ്ങൾ ജീവിക്കുക, എന്നാൽ കാഴ്ച തിരിച്ചു കിട്ടും. ഇല്ല, എനിക്ക് മസ്ജിദുൻ നബവിയിൽ നിന്ന് പോകാൻ പറ്റൂല. എതിരാളികൾ നിങ്ങളെ ആക്രമിക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് സയ്യിദ് തങ്ങളോട് പറഞ്ഞു. സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് എന്ത് നഷ്ടമായാലും ഈ പള്ളിയിലെ ഒന്നാമത്തെ സഫ് നഷ്ടപ്പെടാൻ പറ്റൂല. നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞ് നിസ്കരിക്കുന്ന മഹാനാണ് സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു. ഹറ യുദ്ധത്തിന്റെ സമയത്ത് മദീനത്താരുമില്ല, വാങ്കിന്റെ നേരം അറിയാനും ഒരവസ്ഥയില്ല. അപ്പോൾ തങ്ങളുടെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്നാണ്
നിസ്കാരത്തിന്റെ സമയം അറിയാനുള്ള സിഗ്നൽ ലഭിച്ചത് എന്ന് ഇമാം സുയൂതി റളിയല്ലാഹു അൻഹു ശർഹു സുദൂറിലും അതുപോലെ തന്നെ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളുടെ മനാഖിബിലും എല്ലാം നമ്മൾ വായിക്കുന്നില്ലേ. അങ്ങനെയുള്ള മഹാനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ. നിസ്കാരത്തിന്റെ മാധുര്യത്തിലാണ് നമ്മളിന്നൊരു ചടങ്ങ് തീർക്കണ മാതിരി അങ്ങനെ നിസ്കരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെയൊക്കെ മക്കളിൽ നിസ്കാരത്തിന്റെ മാധുര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? അവിടെയാണ് അഞ്ചു വയസ്സുള്ള മഹാനായ സഹ്ല് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത് അജിദു ഫീ ഖൽബി ഹലാവാ, എന്റെ ഹൃദയത്തിൽ ഞാൻ ദിക്റിന്റെ മാധുര്യം അറിയുകയാണ്. അങ്ങനെ കുറെ ദിവസം കൂടി അങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അതാ ഫലം അസൽ അലാദാലിക സിനീ, വർഷങ്ങൾ ഞാൻ ആ ദിക്റ് ചൊല്ലി. ഫവജത്തു ലഹാ ഹലാവതൻ ഫീ സിരി, അങ്ങനെ കൊല്ലങ്ങൾ അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ എന്ന ദിക്ർ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മാവിലൊരു മധുരം അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ സിറിൽ, എൻ്റെ ആത്മാവിൽ, ആദ്യം എന്റെ കൽബിൽ, പിന്നെ എന്റെ ആത്മാവിൽ എനിക്കതിന്റെ മാധുര്യം അറിയാൻ തുടങ്ങി. അപ്പോഴെന്നോട് എന്റെ അമ്മാവൻ പറയാണ്, അല്ലയോ മോനെ, യാ സഹലു മൻ കാന അല്ലാഹു മഅഹു വഹുവ നാദിറുൻ ഇലൈ വശാഹിദു അയഅസീ, ഒരാൾ അല്ലാഹുവിന്റെ കൂടെയാണെന്ന ബോധമുണ്ടെങ്കിൽ, അല്ലാഹു നോക്കുന്നുണ്ടെന്ന ബോധമുണ്ടെങ്കിൽ, അല്ലാഹു സാക്ഷിയാണെന്ന വിചാരമുണ്ടെങ്കിൽ, അവൻ അല്ലാഹുവിനോട് തെറ്റ് ചെയ്യുമോ? അല്ലാഹുവിന്റെ കൂടാണ് ഞാൻ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ, എഞ്ചിനീയറിംഗ് കോളേജിന്റെ, ആർട്സ് ആൻഡ് സയൻസിന്റെ കലാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് അന്യപുരുഷന്റെ കയ്യും കവർന്ന് അന്യ പെണ്ണിന്റെ കയ്യും പിടിച്ച് നടന്നാൽ വല്ലാഹുമായി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിറുൻ ഇലയ്യ, എന്റെ ഉപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും ഇത് വിലക്കിയ അല്ലാഹ് കാണുന്നുണ്ട് എന്ന ബോധമുണ്ടായാൽ അയസീ, അങ്ങനെ തെറ്റു ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് ആ ദിക്റിന്റെ ഊർജം എന്ന് പറയുന്നത്. ഇവിടെയാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് ഇബ്നു സിവാർ തങ്ങൾ പറയുന്നത്, മൻ കാനല്ലാഹു മഅഹു വനാദിറുൻ ഇലൈഹി വശാഹിദു അയഅസീ, അവനെ പാപം ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്നോമന യുവാക്കളെ, സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യങ്ങൾ കാണുന്നവരെ, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ലോകങ്ങളെ കീഴടക്കി ഹറാമുകളുടെ ലോകത്തെ വിരാജിക്കുന്ന പുതിയ കാലത്ത് ഒന്നോർക്കണേ മോനെ, പാതിരാത്രിയിൽ ഞാനിരുന്ന് നോക്കിയാലും വല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അറിയുന്നവനാണ് റബ്ബാണ്. അല്ലാഹു തരാത്തത് അല്ലാഹു നൽകാത്തത് നൽകാൻ ഒരാൾക്കും കഴിയില്ല.
ഞാൻ എന്റെ സദസ്സിനോടൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പിലൂടെ ആയിരക്കണക്കിന് മെസ്സേജുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് മെസ്സേജുകൾ നമ്മൾ കണ്ടില്ലേ, വായിച്ചില്ലേ, ഷെയർ ചെയ്തില്ലേ, ഡെലീറ്റ് ചെയ്തില്ലേ, അറ്റൻഡ് ചെയ്തില്ലേ? എന്നാൽ ഇന്ന് നേരം വെളുത്തി ഈ സമയത്തിനുള്ളിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതിയവരെവിടെ? ഒരു പേജ് ഖുർആൻ ഓതാൻ എത്ര നേരം വേണം? ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. ഖുർആൻ 30 ജുസ്ആയി വന്ന ബിദ്അത്തുൻ ഹസനത്ത്. എന്തിനാണ് ഒരു മാസം കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു പ്രാവശ്യം ഒരു ആവറേജ് മുസ്ലിം പാരായണം ചെയ്യാനാണ്? ഒരു ദിവസം കൊണ്ട് തീർത്ത മഹാന്മാരുണ്ട്, ഏഴു നാളുകൊണ്ട് തീർത്തവരുണ്ട്, 15 ദിവസം കൊണ്ട് ഖത്തമാക്കിയവരുണ്ട്. ഒരു സാധാരണ മുസ്ലിമിന്റെ നടപടി എന്തായിരിക്കണം? ഒരു മാസം കൊണ്ടൊരു ഖത്മ തീർത്തിരിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 24 മണിക്കൂർ അല്ല തന്നതെന്ന് ഒരു 24 മിനിറ്റ് ഖുർആൻ കൊടുത്താൽ മതി. എന്നാ പറ്റും? 24 മണിക്കൂർ അല്ലാഹു തആല ഒരു ദിവസം നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ കലാമിന് 24 മിനിറ്റ് കൊടുക്കാനുണ്ടോ മോനെ? എന്നാൽ ഒരു മാസം കൊണ്ടൊരു ഖത്മ തീർക്കാം. മാഷാ അല്ലാഹ്, അത്ര ഒഴിവ് കിട്ടാത്ത ആരവിടെ? ഭയങ്കര ബിസിയാണ് എനിക്ക്. ഒരു 20 മിനിറ്റ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ നീക്കി വെക്കാനില്ലാത്തവരാര്? അല്ലാഹുവിന്റെ കലാമിൽ നിന്നൊരു പുറം പോലും ഓതാൻ സമയം കിട്ടാതെ നമ്മളിങ്ങനെ ഖുർആനിന്റെ നാട്ടാഹലുകാരായി നടക്കുമ്പോഴാണ് എന്റെ മനസ്സ് വീണ്ടും സിറിയയിലേക്ക് പോകുന്നത്. എന്തെന്നറിയുമോ? അക്രമികളായ യുദ്ധ കൊതിയന്മാരായ സാമ്രാട്ടുക്കളുടെ ആയുധ പരീക്ഷണശാലയായി ഡമാസ്കസ് മാറിയപ്പോ, ഹലബ മാറിയപ്പോ, പാൽമിറ മാറിയപ്പോ, ഊത്ത മാറിയപ്പോ അവിടെ പിടഞ്ഞു വീഴുന്ന മക്കളെ കൊണ്ടുപോയി ആശുപത്രിയിൽ കിടത്തുമ്പോൾ അവിടെ അനസ്തേഷ്യ കൊടുക്കാനില്ല, സെഡേഷനുള്ള മരുന്നുകൾ ഇല്ലാതെ വരുമ്പോൾ ആ പച്ച ശരീരത്തിലേക്ക് സർജിക്കൽ നൈഫ് കൊണ്ട് കുത്തി കീറിയിട്ട് തുന്നിക്കൂട്ടുന്ന നേരത്ത് ആ മക്കൾ ഓതുന്നത് ഖുർആനാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ലം യകുനില്ലദീന കഫറൂ എന്ന് തുടങ്ങിയ ആയത്ത് ഓതിയിട്ട് അത് ആ ഹോസ്പിറ്റലിൽ തുന്നിക്കൂട്ടുന്ന നേരത്ത് സമാധാനം കൊള്ളുന്ന ഒരു പിഞ്ചോമനയുടെ വീഡിയോ ഇവിടെയുള്ള പലരും കണ്ടിട്ടില്ലേ? ആ കുട്ടി സമാധാനിക്കുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. അത് ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. യുദ്ധ കൊതിയന്മാരുടെ ആയുധം കൊണ്ട് ചിതറിത്തെറിക്കുമ്പോഴും 10,000 കുരുന്നുകളുടെ മനസ്സിൽ വരുന്നത് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇസ്രയേലുകാരന്റെ ജൂത പരിസയുടെ ആയുധങ്ങളെ മുഴുവനും പെയ്തിറങ്ങിയിട്ടും അതിന്റെ പേരിൽ അവിടെ നിന്നൊരൊറ്റ മുസ്ലിമും ഇസ്ലാം വിട്ടു പോയിട്ടില്ല. ഈമാനിന്റെ ഒരു അടിത്തട്ട് മാധുര്യം, ഈമാനിന്റെ ഒരു മധുരം അവരനുഭവിക്കുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് നേരം കിട്ടാത്തപ്പോഴും അനുഷ്ഠാനങ്ങൾക്ക് അവർക്ക് സമയമില്ലാത്തപ്പോഴും അവരറിയുന്നുണ്ട് അല്ലാഹു മഈ. അതുകൊണ്ടാണ് ഒരു 6 വയസ്സുകാരൻ പറയുന്നത് അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇതെല്ലാം, ഞങ്ങളെ ഇങ്ങനെ വഴിയിലിട്ട് തല്ലിക്കൊന്നെന്ന്. കിടക്കാൻ ഇടന്തരാതെ സിവിലിയന്മാരെ തല്ലി ഓടിച്ചെന്ന്, കരുണയില്ലാതെ കാപാലികന്മാര് ബോംബ വർഷം നടത്തിയെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാണ്. അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു ഈമാൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.
ആ രാജ്യങ്ങളിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് അല്ലാഹു മനസ്സമാധാനവും സുരക്ഷയും നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലും ഭീഷണികൾ വന്ന് നിൽക്കുകയാണ്. നമ്മളെയായിരിക്കും, അവരല്ലേ അങ്ങ് സിറിയയില്, അവരല്ലേ അങ്ങ് റോഹിംഗ്യയില്, അവരല്ലേ അങ്ങ് ശ്രീലങ്കയില്, അവരല്ലേ അങ്ങ് യമനില്. അല്ല അല്ല, നമ്മളും ഇങ്ങനെയാണ് ജീവിതം തുടരുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലേക്കും അല്ലാഹുവിന്റെ ശിക്ഷയുടെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങിക്കോ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് പണത്തിന്റെ പളപളപ്പിൽ ജാടയുള്ള ജീവിതം നയിച്ച് അവന്റെ മുടി വെട്ടിയിരിക്കുന്നത് പച്ച പരിഷ്കാരത്തിന്റെ രീതിയിൽ, അവന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഏതോ സിനിമാ നടന്റെ മോഡലിൽ, അവന്റെ നടപ്പ് കണ്ടാൽ ഏതോ ആഫ്രിക്കൻ വാൻഗാർഡുകളിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ. എടാ പൊന്നമോനെ, നിന്റെ മുടിയുടെയും നിന്റെ ജാടയുടെയും നിന്റെ വേഷത്തിന്റെയും നിന്റെ ഈ കാട്ടിക്കൂട്ടലുകളുടെയും മുഴുവനും അടിസ്ഥാനം എവിടെന്നാണ്? നാല് ചില്ലറ കയ്യിൽ കിട്ടിയപ്പോഴല്ലേടാ. അല്ലാഹുവിനെ മറക്കുമ്പോൾ വരാനിരിക്കുന്ന ശിക്ഷ ചെറുതല്ല എന്നതിന് ഈ രാജ്യങ്ങളുടെ ഉദാഹരണം പോരെ? ഈ രാജ്യങ്ങളുടെ ഉദാഹരണം മതിയാവൂലേ? ഓരോ വീട്ടിലൊക്കെ ചെന്ന ചെറുപ്പക്കാരെ കോലം കണ്ടാലോ പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഇവിടുന്ന് നാല് ചില്ലറ കയ്യിൽ കിട്ടിയപ്പോൾ, നാല് ക്യാഷ് കയ്യിൽ കിട്ടിയപ്പോൾ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചപ്പോൾ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ മക്കൾ ആറാടുകയാണ്. മടങ്ങി വരൂ മോനെ. അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാൻ വാലോ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിൽ തഖ്‌വയോടെ വരണേ മോനെ. وعباد الرحمن الذين يمشون على الأرض هونا. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാര് വിനയത്തോടെ ഭൂമിലോകത്ത് നടക്കുന്നവരാണ്, അല്ലാതെ ബഹളം വെച്ച് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നവരല്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ വരണം. പടച്ചവനെ മറക്കുന്നവരായാൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇന്നതാ റോഹിംഗ്യൻ മുസ്ലിങ്ങള് ചുട്ടുകൊല്ലപ്പെടുകയും അരുങ്കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. റോഹിംഗ്യയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടി രാത്രിയില്ലതാ ഒച്ചപ്പാട് കേട്ടിട്ട് കൈക്കുഞ്ഞിനെയും എടുത്തിട്ട് നടന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴേക്ക് അതാ വീട് ചമ്പലായി. 13 വയസ്സുള്ള പൊന്നുമോൾ അതിൽ കിടന്ന് കത്തിക്കരിഞ്ഞു പോയി. ജന്മം കൊടുത്ത ഉമ്മാന്റെ നൊന്തുപറ്റ ഉമ്മാന്റെ മുമ്പിൽ കിടന്ന് വീടടക്കം 13 വയസ്സുള്ള കുട്ടി മരിച്ചുപോയി, കരിഞ്ഞുപോയി. ഇതുപോലെ എത്രയെത്ര രംഗങ്ങളാണ്, ആ രംഗങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഇന്നലകളിൽ നമ്മളെക്കാൾ സൗകര്യമുള്ളവരായിരുന്നു. നമ്മൾ വിചാരിക്കും എവിടോ ചേരി പ്രദേശത്ത് കിടന്നവരാണോ ഈ റോഹിംഗ്യയിൽ കൊന്നത്? അല്ല. അവരെയാണോ ആട്ടി ഓടിച്ചത്? അല്ല. പൂനെയിലെ ക്യാമ്പിനെ കുറിച്ച് നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞു. അവിടത്തേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഉപയോഗിച്ച വസ്ത്രങ്ങൾ സമാഹരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ. അഭയാർത്ഥികൾ എവിടുന്ന് വന്നതാ? നമ്മളെക്കാൾ കുലീനരായി താമസിച്ചവരാണ്, അവരുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിച്ചവരാണ്, അവര് നല്ല നല്ല കോൺക്രീറ്റ് വീടുകളിൽ താമസിച്ചവരാണ്. ഞങ്ങൾ ഡൽഹിയിലെ റോഹിംഗ്യൻ ക്യാമ്പിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനത്തെ വീട്ടിലാ താമസിച്ചത്? അപ്പൊ അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലാതെ എവിടെ തെരുവ് കിടന്നവരല്ല. നമ്മളെപ്പോലെ വീടും ചുറ്റുപാടുമുള്ള ഒരു ജനതയെ ഗ്യാസ് എറിഞ്ഞ് കൊന്നുകളയുകയും കിട്ടിയവർ ഓടിപ്പോവുകയും ചെയ്തു. ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിനെ കുറിച്ച് ഹിന്ദുവിന്റെ ലേഖകൻ എഴുതിയത് കാണാം. ഇവിടെ പുതിയ കുടുംബങ്ങൾ ജനിക്കുന്നു. എന്താ, മക്കളെല്ലാം മരിച്ചുപോയ വാപ്പായും ഉമ്മയുണ്ട് ഹൈമയില്, വാപ്പായും ഉമ്മയും പോയ മക്കളുണ്ട്. അപ്പൊ എന്നാ നമ്മളൊരു കുടുംബമാവ? അങ്ങനെ കുറെ കുടുംബങ്ങൾ ഉണ്ടാകുന്നു. നാളെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനത. സിറിയയിലെ ഡമാസ്കസിൽ നിന്ന്, ഹലബിൽ നിന്ന് 2017
2007-ലും 2008-ലും തുടങ്ങി. 2016-ൽ 7 വയസ്സുള്ള ഒരു മോളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് മൈ ഡിയർ വേൾഡ് എന്നാണ്. 6 വയസ്സുള്ള കുഞ്ഞ് അലപ്പോയിലെ വീട്ടിലനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് ലോകത്തോട് ട്വീറ്റ് ചെയ്തു. ആ കുട്ടിയും കുടുംബവും ഇന്ന് തുർക്കിയിൽ റജബ് തയ്യബ് ഉർദുഗാന്റെ അധീനതയിൽ സഹായത്താൽ കഴിയുന്നുണ്ട് തുർക്കിയിൽ. 7 വയസ്സുകാരി ലോകത്തെഴുതിയ പുസ്തകത്തിൽ കാണും അവിടെ അനുഭവിക്കുന്ന ദുരിതം, അവർ ജീവിച്ചിരുന്ന സൗകര്യവും രണ്ടും വായിക്കാൻ പറ്റും. അധ്യാപികയായ ഒരു മൈമൂനയുടെ മകളാണ് ബനാ അല്ലബാദ് എന്ന് പറയുന്ന ഈ 7 വയസ്സുകാരി. ആ 7 വയസ്സുകാരിക്ക് പറയാനുള്ളത് വീട്ടിലെ ജീവിതമാണ്. നല്ല സുലഭമായി ജീവിച്ചിരുന്ന ഒരു കുടുംബം. ആ കുടുംബം പറയാണ്, 6 വയസ്സുള്ള എന്റെ കൂട്ടുകാരി ബോംബ് വീണിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ട രംഗം മുതൽ എത്രയെത്ര വേദനാജനകമായ രംഗമാണ് അലപ്പോയിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു തരുന്നത്. അവര് നമ്മളെക്കാൾ സൗകര്യമുള്ള വീട്ടിൽ താമസിച്ചവരാണ്. അള്ളാഹുവിനെ മറന്നപ്പോൾ വന്ന ഒരു പരീക്ഷണം എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമ്മൾ അള്ളാഹനെ ഭയന്നില്ലെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാവല് നൽകട്ടെ. പടച്ചവനെ മറന്നാലുള്ള ശിക്ഷയാണിതെല്ലാം. ഇന്നിവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, പഠിക്കാൻ സൗകര്യമില്ലാത്ത 10,000ങ്ങളുണ്ട്, 10,000,000ങ്ങളുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് അറിയാതെ പോയവരാണ്. ഞാൻ ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞതിന്റെ അങ്ങേ വെള്ളിയാഴ്ചയിൽ ഉണ്ടായിരുന്നത് വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിലാണ്. ആ ഇസ്ലാംപൂരിൽ ചെല്ലുമ്പോൾ അവിടെ ഖുർആൻ ഓതാൻ അറിയാത്ത, അറബി അക്ഷരങ്ങൾ അറിയാത്ത, ചേരി പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, അതായിരക്കണക്കിന് ജനങ്ങളുള്ള വിവിധങ്ങളായ ഗ്രാമങ്ങളാണ്. നമ്മൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ February 21 അവിടെ ചെല്ലുമ്പോൾ 40 വയസ്സുകാരനായ ഒരാൾ വന്ന് പറയാണ്, ഞാൻ ഫാത്തിഹ പഠിച്ചു എന്ന്. അൽഹംദുലില്ലാഹ്, യജു പാർക്കിന്റെ കീഴിൽ പ്രായമേറിയ ആളുകൾക്കും ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം തുടങ്ങി. കുറേ ഉമ്മമാര് അങ്ങനെ ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമുണ്ട്. തങ്ങളുടെ വലിയ ബൃഹത്തായ ഒരു പദ്ധതി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഇങ്ങനെയെല്ലാം സൗകര്യമുണ്ടെങ്കിൽ ഈ സൗകര്യം പോലും ലഭിക്കാത്ത 10,000ങ്ങളാണ് നമ്മുടെ നാട്ടിൽ. മാനം മുട്ടുന്ന രമ്യഹർമ്മങ്ങൾക്ക് തുല്യമായ പള്ളികളുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ നമുക്ക് നേരമില്ല. ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ച പോയ സ്ഥലത്ത് പാടത്ത് ജുമാ നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. രാവിലെ കഴിഞ്ഞ 23-ാം തീയതിയോ മറ്റോ, വ്യാഴാഴ്ചയാണ്, 22-ോ 23-ോ, അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ 100-ലേറെ കുട്ടികൾ ഒരു പറമ്പിൽ സിമന്റ് ചാക്ക് കൊണ്ടുവന്നിട്ട് ആ ചാക്കിന്റെ ഒരറ്റത്തിരിക്കും, മറ്റേ അറ്റത്ത് നൂറാനി കായിദ അല്ലെങ്കിൽ എസ്ർണൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഇത് വെച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കുകയാണ്. സൗകര്യങ്ങളില്ല, ഇതുപോലെ സംഘടിപ്പിക്കാനുള്ള ആളുകളില്ല. ഈ കേരളത്തിനും കർണാടകയ്ക്കുമൊക്കെ അള്ളാഹു തആല തന്ന വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയുമോ? നേതൃത്വത്തിന് പറ്റുന്ന സയ്യിദന്മാരെയും ആലിമീങ്ങളെയും തന്നു. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ലഭിച്ചിട്ടുള്ളത്. മറന്നു പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ പോലെയുള്ള നേതൃത്വങ്ങൾ, താഹിറുൽ അഹദൽ തങ്ങളെ പോലെയുള്ള നേതൃത്വങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ പോലെയുള്ള നേതൃത്വങ്ങൾ, നൂറുൽ ഉലമാ എംഎ ഉസ്താദ് അവരെ പോലെയുള്ള സാരഥികൾ, ഈ പണ്ഡിതന്മാര് സയ്യിദന്മാര് നേതൃത്വം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ ദീനുണ്ടായത്. ഇതില്ലാത്തത് കൊണ്ടാണ് ഉത്തരേന്ത്യയും അതുപോലെ തന്നെ ഉത്തര കർണാടകയും അതുപോലെ മധ്യപ്രദേശും ബീഹാറും ഉത്തരാഖണ്ഡും ജാർഖണ്ഡും വെസ്റ്റ് ബംഗാളും ബീഹാറുമെല്ലാം ഇന്ന് ഒരുപാട് ദൈന്യത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേതൃത്വം കൊടുക്കാൻ ആളില്ല. അവിടെ സമുദായത്തിന് സേവനം ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് ഇല്ല.
നമുക്കല്ല തന്ന അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കണം. തങ്ങൾ പാപ്പാന്റെ ഒരു മുന്നേറ്റമാണ് ഈ സ്ഥാപനവും മജ്ലിസും എല്ലാം. അതുപോലെ ഓരോ സയ്യിദന്മാരും നടത്തുന്ന വിപ്ലവങ്ങൾ ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നടത്തുന്ന മുന്നേറ്റങ്ങളുണ്ട്. സിൽവർ ജൂബിലി ആഘോഷിക്കാനിരിക്കുന്ന നമ്മുടെ അൽ മദീന സ്ഥാപനങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവർ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ പറഞ്ഞ മുഴുവൻ മഹാരഥന്മാരായ പണ്ഡിത നേതാക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസും, മരണപ്പെട്ടു പോയവരുടെ ആത്മീയ പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇതിനെല്ലാം ഇന്ന് നമുക്ക് പിന്നെ ഇപ്പൊ ഉത്തരേന്ത്യയിലേക്കൊക്കെ കുറച്ചെങ്കിലും പോണേ, എവിടുന്ന കേരളത്തിൽ നിന്ന് പഠിച്ച മക്കൾ പോണ്, ഇതിന്റെ എല്ലാം വലിയ നേതൃത്വമാണ് സുൽത്താനുൽ ഉലമ. അള്ളാഹു ഒരുപാട് കാലം ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഉസ്താദ് അവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാം നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മക്കള്, ശിഷ്യന്മാര്, പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാ ഇന്നിവിടെ എല്ലാം തേടിപ്പിടിച്ച് ചെന്നിട്ട് മുന്നേറ്റം നടത്തുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി ബീഹാറിലെ പൂർണിയിൽ ഇതിന്റെ എത്രയോ ഇരട്ടി ജനങ്ങളുള്ള ഒരു ഉറൂസിൽ ഞങ്ങൾ പങ്കെടുത്തു. അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഷെയ്ഖുന ഉസ്താദ് അവരുടെ വിദ്യാഭ്യാസ വിപ്ലവമാണ്. അത് ഈ നാട്ടിലും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹമാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഫവജത്തു ഹലാവതൻ ഫീ സിർരി, എന്റെ ആത്മാവിനൊരു മധുരം അറിയുകയാണ്. ആത്മാവിനൊരു മധുരം, ആത്മാവിനൊരു മധുരം അറിയുകയാണ്. ആത്മാവിലറിയുന്ന മാധുര്യമാണ്. ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോടെന്റെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പറയാണ്, അല്ലയോ മോനെ, احفظ ما علمتك ودم عليه الى ان تدخل القبر فانه ينفعك في الدنيا والاخره. മോനെ, ഇത് മുടങ്ങാതെ പതിവാക്കണേ മോനെ. മരിച്ച ഖബറിൽ വരുന്നത് വരെ ഇത് പതിവാക്കണേ മോനെ എന്ന് എന്നോട് എൻ്റെ അമ്മാവൻ പറയുകയുണ്ടായി. എൻ്റെ ഉമ്മവെങ്ങന്മാരെ, ഇന്ന് എത്രയെത്ര അരുതായ്മകളാണ് നടക്കുന്നത്. അതാ പറുതയിട്ടവരും ഇന്ന് അനാവശ്യങ്ങളിൽ പോകുന്ന കാലമാണ്. എൻ്റെ സഹോദരി, അല്ലാഹുമൈ അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ. അല്ലാഹു ഉണ്ട് കൂടെ, അല്ലാഹു അറിയുന്നുണ്ട് എല്ലാം, അല്ലാഹു കാണുന്നുണ്ട് എല്ലാം, അല്ലാഹു സാക്ഷിയാണ് എല്ലാത്തിനും. ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് നല്ല തഖ്വയോടെ ജീവിക്കണേ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. ആരോഗ്യമുള്ള സമയം എന്നത് അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഏറിയ ജനങ്ങളും അതുകൊണ്ട് വഞ്ചിക്കപ്പെടുകയാണ്. ഒഴിവ് സമയം എന്നത് അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഏറിയ ജനങ്ങളും അതിൽ വഞ്ചിക്കപ്പെടുകയാണ്. അങ്ങനെയാവല്ലേ മോനെ യുവത്വം എനിക്കും നിനക്കും നൽകിയത്. ആടിപ്പാടി തെരുവിൽ ബഹളമുണ്ടാക്കാനല്ല, ചാട കാണിച്ച് കമ്പനി അടിച്ച് നടക്കാനല്ല, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഹോമിക്കാനല്ല, അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാനാണ്. മഹാനരായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആ യുവത്വം കൊണ്ട് സ്വർഗം നേടിയിട്ടുണ്ട്.
ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ ആരോഗ്യമുള്ള കാലം അല്ലാഹുവിന്റെ ദീനിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉമറുൽ മുഖ്താർ എന്നവർ അവരുടെ ആരോഗ്യകാലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളായ നമ്മുടെ മാതൃകാ പുരുഷന്മാരെ മുഴുവനും അവരുടെ ജീവിതം ഹോമിച്ചത് ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി ولا يميل الى ارباب اموالي അവരവരുടെ ജീവിതം മുഴുവനും ഹോമിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. എനിക്ക് എന്നോട് പറയാനുള്ളത്, നിങ്ങളോട് കേൾപ്പിക്കാനുള്ളത്, നമ്മൾ തഖ്വയുള്ളവരായി മാറണം. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പത്രമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോ എനിക്ക് വലിയൊരു വേദന. എന്താന്നല്ലേ, ഓരോ സ്റ്റേറ്റിലെ ആഘോഷത്തിന്റെ പേരിൽ കുറെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, വേറൊരു രാജ്യത്ത് ഏകാധിപത്യത്തിന്റെ പേരിൽ കുറെ ആളുകൾ കൊല്ലപ്പെടുന്നു, വേറെ ഒരു രാജ്യത്ത് ഹൂത്തികളുടെ ആക്രമണത്തിന്റെ പേരിൽ യമനിൽ കുറെ ആൾ കൊല്ലപ്പെടുന്നു. എല്ലാം കൂടി ഇങ്ങനെ ഇന്റർനാഷണൽ ന്യൂസ് വായിച്ചിട്ട് ഇറങ്ങിയപ്പോ ഈ സമുദായത്തിലെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഈ ബോധമൊന്നുമില്ല. അവരടിച്ച് പൊളിച്ച് സർവ ചാനലിൻ്റെയും മുമ്പിൽ, സർവ പേക്കൂത്തിൻ്റെയും മുമ്പിൽ, സർവ ജാടയുടെയും മുമ്പിൽ, സർവ ആഘോഷങ്ങളുടെയും മുമ്പിൽ കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം ആഘോഷങ്ങളാണ്, അനാവശ്യമായ ആഘോഷങ്ങൾ. അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇതെങ്കിലുമൊക്കെ കണ്ടാലൊന്ന് ഒതുങ്ങണ്ടേ? ഞാനീ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നു? അള്ളാഹു മനസ്സിലാവുണ്ടോ? ധർമ്മനിക്ക് മനസ്സിലാവുണ്ടോ? ഇതെല്ലാം അറിഞ്ഞാലും ഇതൊന്നും നമ്മുടെ ഉമ്മത്ത് അറിയണില്ല. അവര് കിട്ടിയ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് തെരുവിൽ കഴിയാണ്. മോനെ, യുവാവേ, നിനക്കിന്ന് കണ്ണു തുറക്കാൻ നേരമായിട്ടില്ലെങ്കിൽ നാളെ നിന്നെ കണ്ണു തുറപ്പിക്കാൻ വരുന്നത് അവസാനത്തെ ആയുധമായിരിക്കും. പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രയും ദുർഘടമാണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. ഇന്ന് ഞാനും നിങ്ങളും കണ്ണു തുറന്നില്ലെങ്കിൽ ഇനി നമ്മളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി വരുന്നത് കലാപത്തിന്റെ ജ്വാലകളായിരിക്കും. നമ്മൾ വീണ്ടു വിചാരത്തിലേക്ക് വരണം. നമ്മുടെ വീണ്ടു വിചാരം എന്ന് പറഞ്ഞാൽ ഓ ഈമാനുള്ളവരെ, അല്ലാഹുവിലേക്കുള്ള ചിന്തയിൽ വരണേ. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു 50, 60, 70 വയസ്സൊക്കെ ആകുമ്പോഴെങ്കിലും ഇനിയിപ്പോ ഒരു പള്ളിയൊക്കെ ഇരിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒതുങ്ങാം. കാരണം എന്താ? അഴമാർ ഉമ്മത്തി മബൈന സിത്തീന വസബഈൻ, 60, 70 വയസ്സായി ഉമ്മത്തിന്റെ പ്രായം. എന്നാ പിന്നെങ്കിലും ഒന്ന് ചിന്തി, ഇപ്പൊ അങ്ങനത്തെ ആളുകളുമില്ല, വളരെ കുറഞ്ഞു പോയി. ഇപ്പൊ വയസ്സായ ആളുകളും പുതിയ ലോകത്ത് ഇങ്ങനെ ലയിച്ചു നടക്കുക, ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രായമുള്ളവരില്ല. കാരണവന്മാരുടെ ശൗര്യങ്ങളെല്ലാം മരിച്ചുപോയി, പ്രായമുള്ളവരുടെ നിയന്ത്രണ രേഖകൾ അവസാനിച്ചുപോയി. ഇന്ന് എല്ലാവരും ഭൗതികതയുടെ ചിന്തയിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ പ്രമേയം രണ്ടായി മാറും. രണ്ട് പ്രമേയം ഉണ്ടാവുള്ളൂ ഈ ലോകത്തിന് അവസാനം വരുമ്പോ. ഒന്നെന്താണ്? അൽ ബത്നു വൽ ഫർജ്. ഇത് രണ്ടേ ഉള്ളൂ. പള്ള നടക്കണം, സുഖിച്ച് ജീവിക്കണം. ഇതല്ലാത്ത വേറൊരു അജണ്ടോ ഈ ഉമ്മത്തിന് ഇല്ലാത്ത കാലം വരും. ഇന്ന് അങ്ങനെ ആയോ ഇല്ലേ നമ്മളൊന്നും ആലോചിച്ചു നോക്കാം. ഈ സമുദായത്തിന് ഭക്ഷണം കഴിക്കണം, സുഖിക്കണമെന്നല്ലാതെ വേറെ ഒരു അജണ്ടയും ഇല്ലാത്ത കാലം വരുമ്പോഴാണ് ഉത്തരവാദിത്വമില്ലാത്ത ജനങ്ങൾ വന്ന് ഈ സമുദായം കനൽക്കടകളുടെ ഇടയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ ദുരിതങ്ങളുടെയും ഒരു പിന്നാമ്പുറം അള്ളാഹുവിനെ മറന്നു പോയതാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത നാടുകളാണ് നമ്മുടേത്. അനുഗ്രഹങ്ങളിൽ നിന്ന് റബ്ബിനെ മറക്കല്ലേ.
കണ്ടില്ലേ റോമിന്റെ ഖജനാവും സാർ ചക്രവർത്തിമാരുടെ കൊട്ടാര കൊട്ടളത്തിലെ ഭണ്ഡാരങ്ങളും കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ ചാരത്ത് വെച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരയുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരയുകയാണ്. എന്ത്? കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള രത്നങ്ങൾ കൊണ്ടുവന്ന് മദീനത്ത് വെച്ചപ്പോൾ, റോമിന്റെ ഭരണകൂടത്തിന്റെ ആസ്തികൾ കൊണ്ടുവന്ന മദീനത്ത് വെച്ചപ്പോൾ, സാർ ചക്രവർത്തിമാരുടെ അരമനകളുടെ അകത്തളത്തിൽ നിന്നുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, എല്ലാവരും കൗതുകത്തോടെ ഇതെന്തൊക്കെയാണെന്ന് നോക്കാൻ കാത്തിരിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരയുകയാണ്. ചോദിച്ചു ഉമറു തങ്ങളോട് എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഈ ദുനിയാവ് അധികം കിട്ടുന്നത് നല്ലതിനല്ല, ഖജനാവുകൾ തുറന്നു വരുന്നത് നല്ലതിനല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വഫാത്താകാൻ കിടക്കുന്ന നേരത്ത് മുഅ്മിനീങ്ങളായ സ്വഹാബാക്കളാകുന്ന നേതാക്കൾ ചെന്നിട്ട് പറഞ്ഞു, ഔസിനായ സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയുടെ കൈകാര്യക്കാരനായിരുന്ന സിദ്ദീഖ് തങ്ങളെ ഒരു വസീയത്ത് പറയുമോ? ഉടനെ മഹാനവറുകൾ പറയാണ്, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ്ദുനിയാ ഫലാ തഖുദന്ന മിൻഹാ ഇല്ലൽ ബലാഗ്. ദുനിയാവ് തുറന്ന് ഇങ്ങനെ തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കാവൂ. അതേ പറയാം, ദുനിയാവ് ഇങ്ങനെ വരും, ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കാവൂ. ഇന്ന് നമ്മുടെ മുമ്പിൽ അൽഹംദുലില്ലാ നമുക്ക് ഓതോ എടുക്കാൻ വെള്ളമുണ്ട്, കുളിക്കാൻ വെള്ളമുണ്ട്. ഞാൻ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ഈമാനിൻ്റെ ഭാഗമാണ് വെള്ളം മിതമായി ഉപയോഗിക്കൽ. വെള്ളം കുറഞ്ഞ വെള്ളേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിലോ നമ്മുടെ മക്കൾക്ക് വെള്ളം കിട്ടാതെ മരിച്ചു. അതാ വരാൻ പോകുന്നത്. കുറഞ്ഞ വെള്ളമേ ഉപയോഗിക്കാവൂ എന്നത് ഈമാനിന്റെ പാഠമാണ്. ലോകം മുഴുവനും അനുഭവിക്കാൻ പോകുന്ന അടുത്ത യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ കേപ് ടൗണിൽ നിന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. എന്താണ്? അവിടെ ഒരു കുടുംബത്തിന് ദിവസം കിട്ടുന്നത് 46 ലിറ്റർ വെള്ളമാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന റേഷനാ വെള്ളം. 46 ലിറ്റർ വെള്ളം നമ്മളെ വീട്ടിൽ കിട്ടിയെന്ന് എന്തിനുണ്ട്? നമ്മൾ എത്ര ലിറ്റർ കൊണ്ടാ ഒരു ദിവസം കുളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഒരു മുത്തു കൊണ്ട് വുളൂ ചെയ്ത് ഒരു സാഴ് കൊണ്ട് കുളിച്ച് പഠിപ്പിച്ചു തന്ന നേതാവാണ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അറിയുമോ, അത്രയും ചുരുങ്ങിയത് കൊണ്ട് 600 മില്ലി കൊണ്ട് ഒതുവെടുക്കുകയും 2 400 കൊണ്ട് കുളിക്കുകയും ചെയ്ത് കാണിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ. നമ്മൾ ഇന്ന് ടാപ്പിൽ നിന്ന് ഒതുവെടുക്കുമ്പോ താഴെ ഒരു ബക്കറ്റ് വെച്ചാൽ അറിയാൻ കഴിയും 5 ലിറ്ററോ 3 ലിറ്ററോ 4 ലിറ്ററോ ഒരു ഒതുവിനെ ചെലവഴിക്കുന്നില്ലേ. ചുരുക്കണേ, ആഗോള താപനത്തിന്റെ തീജ്വാലയാണ് ലോകത്തെ മുഴുവനും വെള്ളമില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നത്, നാൽക്കാലികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചു ദിവസം മുമ്പ് കേപ് ടൗണിൽ ഒരു മതസ്ഥാപനത്തിൽ അധ്യാപനം നടത്തുന്ന അഫ്രോസ് ഖാദിരി സാഹിബിനോട് സംസാരിച്ചു. അപ്പോഴാണ് അവിടുത്തെ അവസ്ഥയുടെ ഭീകരത മനസ്സിലാവുന്നത്. പ്രിയമുള്ള സഹോദരന്മാരറിയണം,
കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടമോടുന്ന ജനങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിലും കണ്ടുവരുമ്പോ അല്ലാഹു തന്ന അനുഗ്രഹത്തെ മറക്കല്ലേ. നിയന്ത്രിച്ചുകൊണ്ട് വിനിയോഗിക്കാൻ നമ്മൾ അറിയണം. അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പഠിപ്പിച്ചത്. ഫാത്തിഹുൻ അലൈക്കുമുദ്ദുനിയാ, ഈ ദുനിയാവ് നിങ്ങൾക്ക് തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്, ആവശ്യത്തിനെടുത്താൽ മതി. സമീപകാലത്ത് നടന്ന ഒരുപാട് ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ അറിയുമ്പോൾ മറ്റു മതത്തിലെ വിശ്വാസികളായ ആളുകളുടെ പെൺമക്കളെക്കാളും ഇസ്ലാമിന്റെ പെൺമക്കൾ തെരുവിൽ ആറാടാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടായാൽ എനിക്കൊരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും ഞങ്ങൾ കലാലയങ്ങളും ക്യാമ്പസുകളും ഒക്കെ ആയിട്ട് കൂടുതൽ പരിചയപ്പെടാൻ അവസരം ലഭിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, നമ്മുടെ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ ജീവിതത്തെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളവർ ഉണരണം. അവർക്ക് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുത്തിട്ട് തെരുവിലേക്ക് വിടുന്നവനല്ല വാപ്പ, ആ മകളുടെ ആഹ്റം പണിയുന്നവനാണ് യഥാർത്ഥ വാപ്പ എന്നൊരാലോചന വേണേ. ഈ സമുദായത്തിന്റെ പെൺകുട്ടികളെന്ന് എന്തെല്ലാം പേക്കൂത്തുകളാണ് റബ്ബേ വരുത്തി വെക്കുന്നത്! അവസാനം എവിടെ വരെ എത്തിയെന്നറിയുമോ? മുസ്ലിയാമാര് വയത് പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, മുസ്ലിയാമാര് പറയുന്ന നരകം ഞങ്ങൾക്ക് പേടിയില്ല എന്നതുവരെ ഈ സമുദായത്തിന്റെ പെൺമക്കൾ പറഞ്ഞില്ലേ, എന്റെ പെങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കണോ? നോട്ടീസ് അങ്ങ് മോനെ ബാക്ക് ആളുകളല്ല, ഇപ്പൊ നോട്ടീസ് വായിക്കാൻ ഇരുന്നാല് പറയുന്നത് ചിലപ്പോ അശ്രദ്ധ, ബാക്ക് അങ്ങനെ കൊടുത്തു വന്നോളൂ. ഏതോ നല്ല പരിപാടി നോട്ടീസ് ആയിരിക്കും. അല്ലാഹു ആ പരിപാടി വിജയിപ്പിക്കട്ടെ, എല്ലാം അല്ലാഹു ഖൈറാക്കട്ടെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയണം, നമ്മുടെ സമുദായത്തിന്റെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ജല്ല ജലാലായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല, ആ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗം വേണോ? മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? ആ സ്വർഗം വേണമെങ്കിൽ തങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കണം, അല്ലാതെ ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും, എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല. എന്റെ ഉമ്മ ഉപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം കൊതിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാനൊരു വാപ്പയാണ്, എന്റെ കുട്ടിക്ക് സ്വർഗം അറിയോ? എപ്പോഴെങ്കിലും ഞാൻ വീട്ടിൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ എന്റെ മക്കളോട് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മോളെ നരകം വലിയ ഭീതിതമാണ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ പെണ്ണുമോള് അത് ചെയ്യരുത്. സ്വർഗം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വീടാണ്, അത് തുറന്നിട്ടിരിക്കുകയാണ് ആർക്കാണ്? അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി തുറന്നു ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ സൗരഭ്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്, ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഒന്ന് നരകത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് നന്മയുടെ വഴിയിൽ പോയാൽ നന്ദിയുള്ളവരായി നല്ലവരാകാം. രണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്, നരകത്തിലേക്കുള്ള വഴി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു തക്ലീഫ് അല്ലെങ്കിൽ ഒരു വിവേകം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിനെ മറന്ന് ആറാടി ആഭാസം കാണിക്കുന്നവർക്ക് കത്തിച്ചൊലിക്കുന്ന ചങ്ങലകളുള്ള കൊടുക്കുകളുള്ള നരകമുണ്ട്.
ഖുർആനെ പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാ, മോനെ നീ അങ്ങനെ പോകരുത്, നരകമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നേരണ്ടായില്ല. അതേസമയത്ത് പറയും, മോനെ എസ് എസ് എൽ സി ആണ്, നല്ലതുപോലെ പഠിക്കണം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ്, നന്നായി പഠിക്കണം, പി യു സി ആണ്, നന്നായി പഠിക്കണം, അത് കഴിഞ്ഞാൽ ഇന്നാലിന്ന കോളേജിൽ ഇന്നാലിന്ന കോഴ്സ് ഉണ്ട്, അത് പഠിച്ച് പാസ്സായാൽ ഇന്ന നിലവാരമുണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ വാപ്പമാരുണ്ട്. എന്നാൽ മോനെ നീ നന്മ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്ന് പറയാൻ നേരമുണ്ടോ നമുക്ക്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി വലഖാഹും നദറതൻ വസുറൂറ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. ഈ ലോകത്ത് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ക്ഷമ സ്വീകരിച്ചതിന്റെ പേരിൽ ഉദ്യാനമുണ്ട്, പട്ടുടയാടയുണ്ട്, മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. ചൂടോ തണുപ്പോ ഏറെയില്ലാത്ത മനോഹരമായ സ്വർഗത്തിലെ സപ്രപഞ്ചത്തിൽ ഇങ്ങനെ ചാരിക്കടക്കാൻ പറ്റും. വദാനിയത അലൈഹിം ദിലാലുഹ വദുല്ലിലത ഖുതൂഫുഹ തദ്ലീല വയുതാഫു അലൈഹിം ബിആനിയതി മിൻ ഫില്ലതി വഅക്വാബ കാനത ഖവാരീറ قوارير من فضة مقدروها تقديرا സ്വർഗം അതിലെ തണൽ, അതിലെ പഴം, അതിലെ പാനീയം, അതിലെ കോപ്പകൾ, അത് വിതരണം ചെയ്യുന്നവർ, അതിൻ്റെ സൗകുമാര്യത, അതിൻ്റെ സൗന്ദര്യം, ഇതെല്ലാമാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നത്. പക്ഷേ നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കണ പരിപാടിയില്ല. മോനെ MBBS പഠിച്ച് നല്ല ഡോക്ടറാവണം, മോനെ നല്ല എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നീ നല്ലവനാവണം, അതൊക്കെ വേണം, പക്ഷെ ഈമാൻ കളഞ്ഞിട്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാണ് മുത്തുനബി തങ്ങൾ വിളിക്കുന്നത്. എന്നയോട് പറയാണ്, അല്ല റുമൈസാ, നിങ്ങൾ സ്വർഗത്തിൽ ഞാൻ അറിഞ്ഞല്ലോ, നിങ്ങളുടെ കാൽ പെരുമാറ്റ സ്വർഗത്തിൽ ഞാൻ കേട്ടല്ലോ റുമൈസാ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം എന്നവരോട് പറയാ, സ്വർഗത്തിൽ അങ്ങ് എത്തിയല്ലോ, അവിടെ ഞാൻ അറിഞ്ഞു നിങ്ങൾ സ്വർഗത്തിലുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, നിങ്ങൾ എന്തേ ഇങ്ങനെ സ്വർഗത്തിൽ നേരത്തെ എത്താനുള്ള കാരണം? അത് ഞാൻ എപ്പോ ഒതു എടുത്താലും രണ്ടരക്കത്ത് നിസ്കരിക്കും നബിയെ, ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ പരിപാടി ചെയ്യുന്നുണ്ട്. ആ തങ്ങൾക്ക് വലിയ സന്തോഷമായി. യാ ബിലാൽ, അല്ലയോ ബിലാലേ, സ്വർഗത്തിൽ നിങ്ങളുടെ കാൽ പെരുമാറ്റം ഞാൻ അറിഞ്ഞല്ലോ ബിലാൽ. നിങ്ങൾ ഞാൻ അറിയാതെ സ്വകാര്യമായി ചെയ്യുന്ന പുണ്യകർമ്മം ഏതാണ്? ഉള്ളോടുകൂടിയല്ലാതെ ഞാൻ വാങ്ങോടുത്തിട്ടില്ല നബിയേ. ബിലാല് നിങ്ങൾക്ക് പറയാനുണ്ട്, അതുപോലെ ഓരോരുത്തർക്കും പറയാനുണ്ട്. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചത് 10 പേർക്കല്ല, അത് 10 പ്രധാനികളെ എണ്ണിയതാണ്. അതിൽ ബിലാൽ തങ്ങളില്ലല്ലോ, അതിൽ അബൂ ഹുറൈറ തങ്ങളില്ലല്ലോ, അതിൽ മഹാന്മാരായ മഹദികളായ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളില്ലല്ലോ. പ്രിയമുള്ളവരെ, അവർക്ക് സ്വർഗമെന്ന് പറഞ്ഞാൽ ഉറപ്പായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് മംഗലാപുരത്തിന് കാണാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതുപോലൊരു പ്രതീക്ഷ നാളെ സ്വർഗത്തിന്ന് കാണാന്ന് പറയുമ്പോ ഉണ്ടോ? സ്വഹാബത്തിന് അതിനേക്കാൾ വലിയ ഉറപ്പുണ്ടായിരുന്നു. അവിടെയാണ് നമ്മളെ അവരുടെ ഇമാന്റെ വ്യത്യാസം. അവിടെ നാളെ മംഗലാപുരത്തിന് 10 മണിക്ക് കാണാം. ഓക്കെ, ഐ എം റെഡി. രാവിലെ ഒരുങ്ങി റെഡിയായി പോകാനുള്ളല്ലേ, ഇന്ന് റെഡിയാക്കി വെച്ചു. പക്ഷേ
നാളെ സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ പുണ്യപൂമാനായ മുത്ത റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമേറിയ വാക്കിന് അത്രമേൽ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ ഉമ്മ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഐഷ റളിയല്ലാഹു എന്നെ ചോദിക്കുകയാണ്, നബിയെ നാളെ സ്വർഗത്തിൽ നിന്ന് കാണുമ്പോ എന്റെ അടുക്കലേക്ക് വേഗം വരുമോ? ഏതാ നാളെ നമ്മൾ മംഗലാപുരത്ത് നിന്ന് കാണുമ്പോ കാണുന്നതിനേക്കാൾ വലിയ ഉറപ്പിൽ ചോദിക്കുകയാണ്, അവിടുന്ന് കാണാൻ പറ്റും. സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ ഇത്രയും വലിയ ജനം പടർന്നു കിടക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് തങ്ങളുടെ അടുക്കലൊന്ന് വരാൻ എവിടെ വെച്ചാണ് കഴിയുക എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ദൽ ഹൗല, ഹൗല നിന്ന് കാണാം. നാളെ ടൗണിൽ വരുമ്പോ ഏത് പോയിന്റിലാണ് ഉണ്ടാവുക? നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഉണ്ടാവും. തിരക്കാവുമ്പോ അവിടുന്ന് കാണാൻ പറ്റില്ല, പിന്നെ എവിടെ ഉണ്ടാവുക എന്നതുപോലാണ് സ്വഹാബത്തിന്റെ ചോദ്യം. ഹൗലങ് എന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും തങ്ങളെ? എന്തൽ മീസാൻ, മീസാനിന്റെ അടുക്കൽ ഉണ്ടാകും. തങ്ങളെ അവിടുന്നും ഒന്ന് സ്വകാര്യമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെ ഉണ്ടാകും? ഇന്ദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഉണ്ടാവും. അവിടുന്ന് കണ്ടില്ലെങ്കിലും അവിടുന്ന് ഏതായാലും നമ്മൾ കാണും. കാരണം എന്താ? വൈമിങ്കും ഇല്ല വാരിദുഹ. ആ പാലത്തിലേക്ക്, ആ സംവിധാനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മുത്തുനബി തങ്ങൾ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്തിന് ഉറപ്പാണ് നാളെ അവിടെ നിന്ന് കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്നത്തുൽ ബഖിയന്റെ വാതിൽക്കൽ വെച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞു, എനിക്ക് എന്നെ അതിൽ പെടുത്തണേ നബി? ആ ശരിപ്പെടുത്തിയിരിക്കുന്നു, ഉൾപ്പെടുത്തി. അപ്പൊ അടുത്ത സ്വഹാബി ഓടി വന്നു, എന്നെയും വേണം. അപ്പോൾ പറഞ്ഞു, സബഖക ബിഹ ഉക്കാശ, ഇത് ഒരാൾക്കുള്ള ഓഫർ ആയിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞു പോയി. അപ്പൊ സ്വഹാബത്തിന് അത്രമേൽ ഉറപ്പാണ് നാളെ സ്വർഗത്തിൽ വെച്ച് മുത്തുനബി തങ്ങളെ കാണാം. നാളെ പരലോകമുണ്ട്, നാളെ വിചാരണയുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, എന്റെയും നിന്റെ ഒക്കെ കൽബിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? കള്ളു കുടിച്ചാൽ ശിക്ഷയുണ്ട്, വ്യഭിചരിച്ചാൽ ശിക്ഷയുണ്ട്, ഹറാമ് കണ്ടാൽ ശിക്ഷയുണ്ട്, തോന്നിവാസം ചെയ്താൽ ശിക്ഷയുണ്ട്. ഇതൊക്കെ നമ്മുടെ കൽബിലൊന്ന് ഉറച്ചാല് നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് ഞാൻ തുടങ്ങിയത്. അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. വല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ മേൽ സാക്ഷിയാണ് എന്നൊരാൾക്ക് വിചാരമുണ്ടായാൽ അയാളെ പാപം ചെയ്യുമോ? റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ മുത്തുനബി തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തപ്പോൾ മഹാനരായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സല്ലിയാ റബീഅ, ഓ റബീഅത്ത് എന്നവരെ ചോദിച്ചോളൂ എന്ന്. സലാത്തിന്റെ മജ്‌ലിസിലേക്ക് കുറേ ആൾ വരും, രോഗം മാറാൻ, കച്ചവടം റെഡിയാവാൻ, ലാഭം കിട്ടാൻ, മോളെ കെട്ടിച്ചയക്കാൻ, അങ്ങനെ കൊറേ ആവശ്യങ്ങൾ ഉണ്ടാവും. നല്ലതാണതൊക്കെ, മോശമൊന്നല്ല. എന്നാൽ നമ്മളെങ്ങാനമായിരുന്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെങ്കിൽ അവിടേക്കാണ് ഞാൻ വരുന്നത്. സല്ലിയാ റബീഅ, ഓ റബീഅത്തെ ഇഷ്ടമുള്ളത് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ തങ്ങളെ, തങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സ്വർണത്തിന്റെ ഖനിയുണ്ടെന്ന്, അതെനിക്കങ്ങ് തരണേ നബിയേ എന്ന് ചോദിച്ചാണ്. അല്ലെങ്കിൽ എന്നെ MLA ഗവർണർ ആക്കുമോ? എന്നെ സിറിയയിലെ ഗവർണറാക്കുമോ? എന്നെ റോമിലേക്ക് വിടുവോ? എന്നെ ഖലീഫയാക്കുവോ? എന്നൊക്കെയാ നമ്മൾ ചോദിക്കുക. റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ തങ്ങളോട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, തങ്ങളെ നാളെ സ്വർഗത്തിൽ തങ്ങളുടെ അടുക്കൽ ഒരു സീറ്റ് വേണം. അവഗൈറ ദാലിക യാ റബീഅ, വേറൊന്നും ചോദിക്കാനില്ലേ? വേറൊന്നും ചോദിക്കാനില്ല. ഈ ദുനിയാവിലെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും,
നാളെ തങ്ങളുടെ അടുത്ത് സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം. അപ്പൊ തങ്ങൾ പറഞ്ഞു, കാര്യം പാസാക്കിയിരിക്കുന്നു, ഫയൽ ഓഫീസിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. മന്ത്രിമാരുടെ അടുക്കൽ നമ്മളൊരു കാര്യത്തിന് നിവേദനം കൊടുത്താൽ അവർ അംഗീകരിച്ചാൽ എന്ത് പറയും? ഓക്കെ, എല്ലാം ശരിയായിരിക്കുന്നു, ഫയൽ അവിടെ കൊടുത്തേരാം എന്ന് പറഞ്ഞ പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഐന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. ആ ശരിയായ ഒരു കർമ്മം സ്വർഗത്തിൽ എന്റെ സാമീപ്യം ലഭിക്കാൻ സുജൂദ് അധികരിപ്പിക്കണേ റബിയ. ആ റബിയ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, നാളെ സ്വർഗമുണ്ട്. സ്വർഗത്തിൽ മുത്തുനബി തങ്ങളുടെ ചാരത്തി എത്തുന്നതിനേക്കാൾ വലിയ സ്ഥാനം വേറെ കിട്ടാനില്ല. അപ്പൊ എന്റെയും നിങ്ങളുടെയും കൽബിൽ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നല്ല ഒരു ഉറപ്പ് വരണം. ഈ മജ്ലിസിലേക്ക് വരുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാകണം, മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്താവണം. ഒപ്പം രോഗം മാറാൻ ചിന്തിക്കാം, കടം വീടാൻ ചിന്തിക്കാം, തങ്ങളോട് ദുആ ചെയ്യാൻ പറയാം. അതെല്ലാം നല്ല കാര്യമാണ്. അള്ളാഹു ഈ സദസ് ഒരുപാട് കറാമത്തുള്ള സദസ്സാക്കി തരട്ടെ. ഒരുപാട് ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീര് നൽകാനും സമാധാനത്തിൻ്റെ മനസ്സ് കൊടുക്കാനും ശമനത്തിൻ്റെ സന്തോഷം നൽകാനും അള്ളാഹുവേ ഈ മജ്ലിസിന് ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രിയമുള്ളവരെ, ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസിന് കാത്തിരിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയുകയാണ്. الذين آمنوا اتقوا الله وقولوا قولا سديدا. നിങ്ങൾ നേരായ വാക്ക് പറയണേ, സത്യമേ പറയാവേ. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആരും കള്ളം പറയണില്ലല്ലോ. മുത്തനബി തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. നിന്റെ വാട്സാപ്പിൽ വരുന്ന എല്ലാം നീ ഫോർവേഡ് ചെയ്യാൻ നിന്നാൽ നീ കള്ളനായി മാറാൻ അത് മതി. അതിൽ പൊള്ളുണ്ടാവും, നേരള്ള ഉണ്ടാവും, ഒരടിസ്ഥാനമില്ലാത്ത ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വരുന്നത് മുഴുവനും ഷെയർ ചെയ്യാനുള്ളതല്ല, വരുന്നത് മുഴുവനും വായിക്കാനുള്ളതല്ല, നിന്റെ അമൂല്യമായ ആയുസ് അതിനു വേണ്ടി കളയാനുള്ളതല്ല. ഉമ്മപെങ്ങന്മാരെ, വാട്സപ്പുകൾ ഗീബത്തിന്റെ, നമീമത്തിന്റെ, ഫസാദിന്റെ, ഫിത്തിനയുടെ ആരാന്റെ രഹസ്യം ഒപ്പിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ അനാവശ്യങ്ങളുടെ ക്യാമറകൾ സ്ഥാപിക്കാനാണെങ്കിൽ ഒരുപാട് ഗുരുതരമായ തെറ്റാണ് അതിലൂടെ വരാനുള്ളത്. ഇസ്ലാം രഹസ്യത്തിന് വലിയ മൂല്യം നൽകിയിട്ടുണ്ട്. ഒരു വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറിന്റെ നേരെ നിൽക്കാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം. കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറിന്റെ നേരെ നിൽക്കാൻ പാടില്ല, ഡോറിന്റെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കണം. കാരണം പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വേഷത്തിലായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ നിൽക്കുന്നുണ്ടാവുക. നീ അത് കണ്ടിട്ട് ഹറാം നിന്റെ കണ്ണിപ്പെട്ടു പോകണ്ട, അവരും കുറ്റത്തിലായി പോകണ്ട. അതുകൊണ്ട് നീ ഒരു വീട്ടിൽ പോയി, വീട്ടിലേക്ക് നീ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല, അനുമതി ചോദിക്കാതെ കടക്കാൻ പാടില്ല. അപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കടക്കാൻ പറ്റുമോ അങ്ങനെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാന, അവളെ നഗ്നയായി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോ അവള് വസ്ത്രം മാറ്റായിരിക്കും, അങ്ങനെ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പെങ്ങളുടെ വീട്ടിലായാലും സമ്മതം ചോദിച്ചിട്ടേ പോകാം. സമ്മതം ചോദിച്ചിട്ട് മാത്രമേ ഒരു വീട്ടിലേക്ക് കടക്കാവൂ. അങ്ങനെ സമ്മതം തേടിയാൽ തന്നെ വാതിലിന് നേരെ നിൽക്കാൻ പാടില്ല. ഇത്ര വലിയ നീതിശാസ്ത്രം പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായിയായ ചെറുപ്പക്കാരാ, എങ്ങനെയാണ് അന്യന്റെ രഹസ്യം ഒപ്പിയെടുത്തിട്ട് നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുക? അനാവശ്യങ്ങളുടെ കേളി രംഗമായി വാട്സപ്പ് മാറാൻ പറ്റുക? എന്തൊരു ലോകമാണ് റബ്ബേ, രഹസ്യങ്ങളില്ലാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന മുറിയിൽ മക്കള് ക്യാമറ വെക്കുന്ന കാലത്ത്,
ഉമ്മാനെ തല്ലിക്കൊന്നിട്ട് ചുട്ടുകൊല്ലുന്ന കാലത്ത് ഏതെല്ലാം ദുരന്തങ്ങളുടെ ലോകത്താണ് റബ്ബേ ജീവിക്കുന്നത്. ഇതിനിടയിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണം, തഖ്വയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ നേർവഴിക്ക് ജീവിക്കണം. ഇവിടത്തെ ജീവിതം ചെറിയ ഒരു ജീവിതമാണ്, കൊച്ചൊരു ജീവിതം, കുറഞ്ഞ ഒരു ജീവിതം. ഏത് വയസ്സും മരിക്കാൻ പറ്റുന്ന വയസ്സാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രായത്തിലുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. എവിടെ വെച്ച് എങ്ങനെയാണ് മരണം വരികയെന്നറിയില്ല. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ എന്ന അപകടത്തിന് പ്രസിദ്ധിയേറിയ ഒരു വളവുണ്ട്. ആ വളവിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയുടെ മേലേക്ക് ഭാരമുള്ള ലോറിയങ്ങ് മറിഞ്ഞപ്പോൾ അതിൽപ്പെട്ടവരുടെ ശരീരം ചതഞ്ഞരഞ്ഞു പോയിട്ട് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അല്ലാഹുവേ, അവരുടെ പരലോകം നീ സ്വർഗമാക്കണേ അല്ലാ. അത്തരം അപകടങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ഇതുപോലെ ആരെല്ലാം എവിടെ മംഗലാപുരത്തെ ഫ്ലൈറ്റ് കത്തിപ്പോയത് മറന്നിട്ടില്ലല്ലോ നിങ്ങൾ. ഈ സദസ്സിലുള്ളവരുടെ ബന്ധുക്കളും ചിലപ്പോഴതിലുണ്ടാകാമല്ലോ. ഞാൻ ആ സമയത്ത് ആദരണീയരായ താജു ശരിയ ഉസ്താദ് അവർകളുടെ ദർസിന്റെ വാർഷികത്തിന് അതിന്റെ തൊട്ടടുത്ത ഒരു ദിവസം പ്രസംഗത്തിന് വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിരുന്നു. ഇന്നാലില്ലാ, എന്തൊരു ദുരന്തമാണ്, ഏതെല്ലാം മോഹങ്ങളാണ് നിമിഷങ്ങൾ കൊണ്ട് കരിഞ്ഞു പോയത്, സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതെയായത്. നമ്മളെപ്പോലെയുള്ളവരല്ലേ മോനെയാ മരിച്ചു പോയത്, നമ്മുടെ ജ്യേഷ്ഠന്മാരല്ലേ, അനുജന്മാരല്ലേ, പെങ്ങന്മാരല്ലേ, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ, അതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അതുകൊണ്ട് വരണേ, അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, തഖ്വയിലേക്ക് വരണേ. എത്രയെത്ര പ്രഭാഷകരാണ് പ്രസംഗപീഠത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചു പോയത്. ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രതിഭാശാലിയായ APJ അബ്ദുൽ കലാം പ്രഭാഷണത്തിനിടയിൽ മരിച്ചു പോയ ആളല്ലയോ. എത്ര സദസ്യരാണ് സദസ്സിൽ ഇരുന്ന് മരിച്ചു പോയത്. എത്ര ആളുകളാണ് രാത്രിയിൽ കിടന്നിട്ട് ഉണരാതെ മരിച്ചു കിടന്നു പോയത്. അതിലും ചെറിയവരുണ്ട്, വലിയവരുണ്ട്. ഞാനും നിങ്ങളും എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. അല്ലാഹുവേ, നസൂഹായ തൗബ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ശരീരത്തിന്റെ വികാരത്തിന് അടിമപ്പെട്ടും സാഹചര്യത്തിന് വിധേയരായും ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അല്ലാ. ഇനി ഞങ്ങളെ ആ തെറ്റിലേക്ക് മടക്കല്ലേ അല്ലാ. ആ ചെയ്തു പോയ തെറ്റുകൾ നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ മാപ്പ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നല്ലൊരു ജീവിതം തരണേ അല്ലാ. നസൂഹായ തൗബയുടെ പരിശുദ്ധിയിലല്ലാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ അല്ലാ. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് അതാ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ മാ ബൈന ബൈതീവ മിമ്പരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ആ സ്വർഗത്തോട്ടത്തിൽ സുജൂദിൽ കിടന്നൊരു മനുഷ്യൻ മരിച്ചു പോയെന്ന് കേട്ടപ്പോ കൊതി വന്നുപോയ മരണമാണ്. ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യൻ സമകാലികനായ ഒരു പണ്ഡിതനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ജുമഅയുടെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിലാണ് അതാ സ്വർഗത്തോപ്പാകുന്ന റൗദത്തും മിൻ റിയാദിൽ ജന്നയിലാണ് അവിടെ വെച്ച് വഫാത്തായി പോയി. ഉദോടുകൂടിയാണ്, നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, വെള്ളിയാഴ്ചയാണ്, ജുമഅയുടെ നിസ്കാരത്തിലാണ്. ഏതെല്ലാം ഭാഗ്യമാണ് റബ്ബേ ലഭിച്ചത്. അതുപോലെ ഒരു ഹുസ്നുൽ ആഖിബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നല്ല മരണം കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. എപ്പോഴും ഞാനും നിങ്ങളും പരസ്പരം ദുആ ചെയ്യണം നല്ല ഒരു അന്ത്യത്തിന് വേണ്ടി.
ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സഹായി താഹിർ ഹാജി, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സ്ഥാപനം ഓല ഷെഡിൽ പ്രവർത്തിക്കുന്ന കാലത്ത് കുത്തിയൊലിച്ച് നനഞ്ഞ് കുട്ടികളുടെ കിതാബും ബെഞ്ചും എല്ലാം നനഞ്ഞ് നിലത്ത് തറയിട്ടിട്ടില്ല, ചളിപിളിയായി. ആ സമയത്ത് ഒമാനിലെ ഷർബദാത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ സങ്കടം പറഞ്ഞു, ഇതുപോലെ വലിയ വിഷമത്തിലാണ്. അദ്ദേഹം സ്വന്തം വീട് വെക്കാൻ വെച്ചിരുന്ന സംഖ്യ 100,000 ഉറുപ്പിയെടുത്ത് തന്നിട്ട് അത് നന്നാക്കിയിട്ട് മുത്താലിമീങ്ങളെ കടത്താൻ പറഞ്ഞു. അങ്ങനെ പല സഹായങ്ങളും പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്തു തന്നു. ഒമാനിലെ ഷർബദാത്തിൽ കടപ്പുറത്ത് ഇന്നും ആളുകൾ നിസ്കരിക്കുന്ന പള്ളി അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നെഞ്ചിന് ചെറിയ വേദനയായിട്ട് ചികിത്സ തുടങ്ങി, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ആൻജിയോഗ്രാം കഴിഞ്ഞു, ശ്രീചിത്രയിൽ ബൈപ്പാസിന് വേണ്ടി ഡേറ്റ് നോക്കിയിട്ട് കിട്ടാനില്ല, പലരെയും സ്വാധീനിച്ചു നോക്കുന്നുണ്ട് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ എന്നെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന് ബൈപ്പാസിന് വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചതാണ്. അങ്ങനെ രാവിലെ അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു, നെടുമങ്ങാട് വാളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ഒന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഒരു മഹാന്റെ മക്കാമുണ്ടെന്ന് സിയാറത്ത് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പള്ളിയിൽ പോയി ഉദോ ചെയ്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അവിടെ വിശ്രമിക്കുന്ന മഹാനവറുകളെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ ഇരുന്നു, അവിടെ ഇരുന്നങ്ങ് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഉദോയോടുകൂടി നിസ്കാരം കഴിഞ്ഞ് ഒരു മഹാന്റെ മക്ബറയിൽ ഇരുന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കരുതി കൂട്ടിയിട്ട് കിട്ടുന്നതല്ല, അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ്. അള്ളാഹുവെ, അദ്ദേഹത്തിന്റെ ഖബറു നീ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതുകൊണ്ട് നീ അദ്ദേഹത്തിന് ഖബറിലും ബർസഖി ലോകത്തും സഹായിയാവണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഒരു സജീവ പ്രവർത്തകനും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവും കഴിഞ്ഞ ദിവസം അങ്ങ് കുവൈത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ട് അവിടെ മറമാടിയിട്ടുണ്ട്. അതുപോലെ പാനൂരിലുള്ള സലീം ഹാജിയുടെ, അദ്ദേഹം ഖത്തറിലാണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ ആയിഷ ഹജ്ജുമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ എല്ലാം ഖബറു നീ സ്വർഗമാക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനത്തെയും നിങ്ങൾ സഹായിക്കണം. അതിനെല്ലാം കിട്ടാനുള്ളത് ഇതുപോലുള്ള ദുആയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ എല്ലാ മജ്ലിസിലും നിങ്ങൾക്ക് ഇതുപോലെ ദുആ കിട്ടും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രായമുള്ള ഉമ്മമാർക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം, അതുപോലെ ഇനി ഇവിടെ ഉയർന്നു വരാനുള്ള സംരംഭങ്ങൾ, സഹറത്തുൽ ഖുർആൻ, അതിനെല്ലാം നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൻ ചിലപ്പോൾ ഇപ്പോൾ എവിടെങ്കിലും ഇരുന്ന് വിശ്രമിക്കുകയായിരിക്കും. പക്ഷേ ഇത്രയും ആളുകൾ നിങ്ങളൊക്കെ ആമീൻ ചൊല്ലാൻ കാരണം അദ്ദേഹം മുത്താലിമീങ്ങളെ സഹായിച്ചതാണ്. അല്ലാതെ എനിക്ക് നേരെ കുടുംബക്കാരനൊന്നും അല്ല. ഇവിടെ നമ്മൾ ഓർക്കാൻ കാരണം അദ്ദേഹം ചെയ്ത ഒരു സൽക്കർമ്മമാണ്, ഒരു സംഭാവനയാണ്. അള്ളാഹു അതുപോലെ എല്ലാ ആളുകളിൽ നിന്നും ഒരുപാട് ഹസനാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുന്നു, സമയമേറെ ആയി പോകുന്നില്ല. അർഹമുർ റഹീമായ റബ്ബ് നമ്മെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ആത്മീയ ലോകത്ത് അറിയപ്പെട്ട മഹാനാണ്. മഹാനവറുകളെ കുറിച്ച് വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവസാനം രോഗശയ്യയിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ഹാഫിള് അബൂ മുഹമ്മദ് അബ്ദുൽ ഗനി അൽ ജമാഇലി ദിമിഷ്കി എന്ന മഹാനവറുകൾ. അതാ അവരുടെ മകൻ പറയുകയാണ്, മരിള അബീ ഫീ റബീഉൽ അവ്വൽ, എൻ്റെ വാപ്പയ്ക്ക് റബീഉൽ അവ്വലിൽ രോഗമായി. അങ്ങനെ മറളൻ ശദീദ, ശക്തമായി രോഗം ബാധിച്ച് കിടക്കുകയാണ്. സംസാരിക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ. അങ്ങനെ 16 ദിവസത്തോളം കിടന്നു. ഇടക്കിടക്ക് അവിടുന്ന് കൃത്യമായി കേൾക്കുന്ന നേരത്ത് ഞാൻ ചെന്ന് ചോദിക്കും, എന്താണ് ഉപ്പയ്ക്ക് ആഗ്രഹമുള്ളത്? അപ്പോഴെന്റെ വാപ്പ പറയും, അഷ്തഹി അൽ ജന്ന, സ്വർഗം കൊതിയാവുന്നു മോനെ. അഷ്തഹി റഹ്മത്തല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തോട് കൊതിയുണ്ട് മോനെ. വേറൊന്നും എന്നോട് ഉപ്പ ആവശ്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു സുബഹിയുടെ നേരത്ത് ചൂടുവെള്ളം കൊണ്ടുവന്ന് ഉളു ചെയ്യാൻ കൊടുത്തു. ഉപ്പ ഉളു ഉപ്പാന ഉളു ചെയ്യിച്ചു. അപ്പോഴെന്നോട് പറഞ്ഞു, മോനെ സ്വല്ലി ബിനാ വഖഫിഫ്, മോൻ ജമാ ഇമാമായി നിൽക്കു മോനെ,
ലഘുവായ നിസ്കാരം വേണം. നീണ്ട നേരമായാൽ ഇപ്പോൾ പ്രയാസമായി പോകും. അതുകൊണ്ട് ലഘുവായ രീതിയിൽ നിസ്കരിക്കുമോനെ. ഫസല്ലൈതു ബിൽ ജമാഅത്തി, ഉപ്പയ്ക്ക് മാമായി ഞാൻ നിസ്കരിച്ചു. വസല്ലാ ജാലിസ, വാപ്പ ഇരുന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പാന്റെ തലഭാഗത്ത് ഞാനിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഇഖ്റാ യാസീൻ ഓതണം മോനെ. ഫഖറഅതുഹാ, ഞാൻ യാസീൻ ഓതി. വജഅല യദുഉ വ അന ഉമ്മിനു, വാപ്പ ദുആ ചെയ്തു, ഞാൻ ആമീൻ ചൊല്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പാ ഇവിടെ മരുന്നുണ്ട്, എടുത്തു തരട്ടെ ഉപ്പാ. അപ്പ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, മാ ബഖിയ ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ ബാക്കി വേറൊന്നും എനിക്കിപ്പോൾ പ്രതീക്ഷിക്കാനില്ല. മരുന്നു വേണ്ട. കണ്ടില്ലേ, ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സീറു അഇലാ ബിൻ നുബലയിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിക്കുകയാണ്, മാ തഷ്തഹി ഷൈഅൻ, ഒന്നും ഉപ്പയ്ക്ക് വേണ്ടേ? അപ്പോൾ പറയാണ്, അഷ്തഹി അന്നദറ ഇലാ വജ്ഹില്ലാഹി സുബ്ഹാനഹു, അല്ലാഹുവിനെ കാണാൻ കൊതിയുണ്ട്, റബ്ബിനെ കാണാൻ മോഹമുണ്ട്, വേറെ ഒരു മോഹവും എനിക്കില്ല, ഈ ദുനിയാവിലെ ഒരാഗ്രഹവും എനിക്കില്ല, എനിക്കെൻ്റെ ഖാലിഖായ റബ്ബിനെ കാണണം, അല്ലാഹുവിനെ കാണണം. അപ്പൻ ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു, അല്ല അന്തീറാം, ഉപ്പക്കെന്നോട് പൊരുത്തമല്ലേ? ഈമാനുള്ള മക്കളെങ്ങനെയാണ്, ദീനു പഠിച്ച മക്കളെങ്ങനെയാണ്, ഉപ്പാക്കെന്നോട് പൊരുത്തമല്ലേ? ബലാ വല്ലാഹി, മോനെ മോനോടെനിക്ക് പൊരുത്തം തന്നെയാണ്. ഞാൻ ചോദിച്ചു, വല്ല വസിയത്തും ചെയ്യാനുണ്ടോ? ഇല്ല. മാലീ അലാ അഹദിൻ ഷൈഉൻ വലാ ലി അഹദിൻ അലയ്യ ഷൈഉൻ, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനില്ല, ഒരാളൊന്നും എനിക്കും തരാനില്ല. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്! അല്ലാഹുവേ, ബാധ്യതകളില്ലാത്ത ഒരു മരണം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങൾ സ്ഥാപനത്തിനും അല്ലാതെയും ഒരുപാട് കടബാധ്യതകളുള്ളവരാണ്. ഞങ്ങളെ ആരെയും കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനേ. അബൂ മുഹമ്മദ് പറയാണ്, എനിക്കൊരാളോടും ഒരു കടപ്പാടും ഇല്ല, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാനില്ല, ഒരാളൊന്നും എനിക്കും തരാനുമില്ല, അങ്ങനെ ഒരു വേവലാതിയും എനിക്കില്ല. എന്നാൽ എന്നോട് വല്ല വസീയത്തും ചെയ്യാനുണ്ടോ? അതെ മോനെ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണം മോനെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം മോനെ എന്നെന്നോട് വസീയത്ത് പറഞ്ഞു. അപ്പോഴേക്കൊരു കൂട്ടം ആളുകൾ ഉപ്പാനെ കാണാൻ വന്നു. അവര് സലാം പറഞ്ഞു, അവര് സലാം മടക്കി, അവര് വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പ എന്റെ ഉപ്പ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ദിക്ര് ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയൂ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരെങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ ഉപ്പ ദിക്ര് ചൊല്ലാൻ തുടങ്ങി, കണ്ണുകൊണ്ട് അങ്ങ്യം കാണിക്കാൻ തുടങ്ങി. ഞാനൊരാളെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ഫഖദ് ഖറജത് റൂഹു റഹിമഹുല്ലാഹ്, മഹാനവർകൾ വഫാത്തായിപ്പോയി. അതല്ലേ മഹാന്മാര് നേടിയത്? അവസാനം അവർ റബ്ബിനെ കാണാൻ കൊതിച്ച് യാത്ര ചെയ്യുകയാണ്. സൽമാനുൽ ഫാരിസി തങ്ങൾ 250 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ്. അങ്ങ് മഹാനവറുകൾ പേർഷ്യയിലാണ് വഫാത്താകുന്നത്.
വഫാത്താകുന്നതിന് സമയത്ത് മഹാനവർകൾക്ക് കിടന്നാൽ കാലമുട്ടുന്നതും നിന്നാൽ തലമുട്ടുന്നതുമായ ഒരു ചെറ്റക്കുടിലാണ് വീടായിട്ടുള്ളത്. 150 വയസ്സിനും ശേഷമാണ് വീടുണ്ടാക്കിയത്. ആ മഹാനരായ സൽമാൻ തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, ഒരു സാധനവും ഈ വീട്ടിൽ ഇനി വേറെ വേണ്ട എനിക്ക്. അങ്ങനെ ഭാര്യയോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പണ്ടേ ഞാൻ കരുതി വെച്ച കർപ്പൂരത്തിന്റെ ഒരു പാത്രമുണ്ട്, സുഗന്ധത്തിന്റെ ഒരു ചെറിയ കിണ്ണമുണ്ട്, അതുകൊണ്ട് വന്ന് വെള്ളത്തിൽ കലർക്കിയിട്ട് ഇവിടെ ഒന്ന് തളിച്ചു തരണം, എന്നിട്ട് മെല്ലെ ഈ റൂമിൽ നിന്നങ്ങ് മാറി നിൽക്കണം. അങ്ങനെ ഭാര്യ സന്തോഷത്തോടെ സുഗന്ധം തളിച്ച് സലാം പറഞ്ഞ് റൂമിന്റെ പുറത്തേക്കിറങ്ങി. അല്പനേരം അകത്ത് നിന്നിങ്ങനെ വർത്തമാനം കേൾക്കുന്നുണ്ട്, ആരോടാണെന്നറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ചെന്നു നോക്കിയപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ മുത്തുനബി തങ്ങളുടെ ഉറ്റ കൂട്ടുകാരനായി. സൽമാനു മിന്നാ, അൻസാറുകളെ നിങ്ങൾ സൽമാൻ അവടം വലിക്കണ്ട, മുഹാജിറുകളെ നിങ്ങളും അവകാശപ്പെടണ്ട. അൻസാറുകൾ പറഞ്ഞു, സൽമാൻ തങ്ങൾ അൻസാരിയാണ്, ഞങ്ങളുടെ പാർട്ടിയാണ്, മദീനത്ത് ഇസ്ലാമായ ആളാണ്. മുഹാജിറുകൾ പറഞ്ഞു, അല്ല, പേർഷ്യയിൽ നിന്ന് വന്ന ആളാണ്, മുഹാജിറാണ്. ഖന്ദഖ് യുദ്ധത്തിലെ തന്ത്രം പറഞ്ഞു ജയിച്ചപ്പോൾ അവർക്ക് വലിയ അവകാശവാദമായി. ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സൽമാനു മിന്നാ, സൽമാൻ എന്റെ വീട്ടുകാരനാണ്. അത്ര വലിയ ഭാഗ്യം കിട്ടിയ സഹാബി അതാ സന്തോഷത്തോടെ വിട പറയുന്നു. ഇമാമിങ്ങൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. ഇവിടുന്ന് ജയിച്ചെന്ന് പറയുന്നത് എപ്പോഴാണ്? SSLC മാർക്ക് കിട്ടുമ്പോഴല്ല, MBBSന് പാസ്സാകുമ്പോഴല്ല, എഞ്ചിനീയറിംഗിന് റാങ്ക് കിട്ടുമ്പോഴല്ല, കോടിപതിയായി പേരു വരുമ്പോഴല്ല, ലോകത്തെ വമ്പൻ മുതലാളിമാരുടെ ലിസ്റ്റിൽ പേരു വരുമ്പോഴല്ല, എപ്പോഴാണ് ജയിച്ചെന്ന് പറയുന്നത്? ഫമൻ സുഹ്സിഹാനിൽ നാരി വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴാണ്. റബ്ബേ, ഞങ്ങൾ വഴുതു പറയാൻ അർഹരല്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു അമലും ഇല്ല. ഈരിക്കുന്ന സാദാത്തുക്കൾ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ദിക്റു ചൊല്ലുന്ന മജ്‌ലിസിൽ ഈമാനുള്ള ഉമ്മമാർ, എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനേ. അവസാനം സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന മരണം നൽകണം റഹ്മാനേ. മുത്തുനബി തങ്ങളിലെ ചിരിക്കുന്ന മുഖം കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനേ. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾ നിന്നോട് മാപ്പിരക്കുകയാണ്. അല്ലാഹുവേ, ഇനി ആ തെറ്റുകളിലേക്ക് ഞങ്ങളെ മടക്കരുത് റഹ്മാനേ, ഇനി ആ തെറ്റുകളിലേക്ക് ഞങ്ങളെ മടക്കരുത് റഹ്മാനേ. ഞങ്ങളെ നല്ലവരായി ജീവിപ്പിച്ച് ഞങ്ങളുടെ കരളിന്റെ കാതലായ എല്ലാമെല്ലാമായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അവിടുത്തോടുള്ള ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം റഹ്മാനേ, അവിടുത്തോടുള്ള ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം റഹ്മാനേ. ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറച്ച് അല്ലാഹ് ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനേ. ആഖിർ സമാനിൽ ഒരുപാട് തോന്നിവാസങ്ങൾ നിറഞ്ഞ കാലത്താണ് ഞങ്ങളുടെ മക്കൾ ജീവിക്കേണ്ടത്. പേടിയുണ്ട് റബ്ബേ, ഞങ്ങളുടെ മക്കളെ ഫാസിഖീങ്ങളാക്കല്ലേ റബ്ബേ, മുബ്തദീങ്ങളാക്കല്ലേ റബ്ബേ. നല്ല തഖ്വയുള്ള മക്കളാക്കണം അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണം അല്ലാഹ്, ആലിമീങ്ങളാക്കണം അല്ലാഹ്, നിനക്ക് പൊരുത്തപ്പെട്ട മക്കളാക്കണം അല്ലാഹ്. നല്ല നിലക്ക് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം വേണം. നീ ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം ഞങ്ങളുടെ മരണസമയം ആക്കണം അല്ലാഹ്.
بحق حبيبنا ونبينا محمد صلى الله عليه وسلم وآل النبي سيدنا محمد صلى الله عليه وسلم وأولياء أمة نبيك محمد صلى الله عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്പസമയം നീണ്ടുപോയെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.